ബഹുമാനപ്പെട്ട എൻ്റെ പ്രിയ സുഹൃത്ത് ശ്രീരവി, എനിക്കത്രയും പ്രിയമുള്ള എൻ്റെ പ്രിയപ്പെട്ട സ്വതന്ത്ര ലോകം സുഹൃത്തുക്കളെ, മിത്രങ്ങളെ, ആദ്യമായി തന്നെ ഇത്തരമൊരു കേൾവിക്ക് നിങ്ങളെ കേൾക്കാനും എനിക്ക് നിങ്ങളോട് പറയാനുള്ളതുമായ കാര്യങ്ങൾക്ക് അവസരം നൽകിയ സി രവിചന്ദ്രനോട്, അദ്ദേഹമാണ് എന്നോട് ആവശ്യപ്പെടുന്നത്, ഇങ്ങനെയൊരു വിഷയത്തെക്കുറിച്ച് കുറച്ചു നേരം സംസാരിക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചിരുന്നു. രവിയോട് ആത്മാർത്ഥമായ നന്ദി അറിയിക്കുന്നു. ഒപ്പം നല്ല താമസ സൗകര്യവും ഒക്കെ അറേഞ്ച് ചെയ്തെന്ന് സ്വന്തലോകം ഭാരവാഹികളോട്, വളരെ മികച്ച രീതിയിൽ ഇതിൻ്റെ സാങ്കേതികമായ ക്രമീകരണങ്ങൾ ഉറപ്പുവരുത്തിയ ഭാരവാഹികളോടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ ഈ വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഒന്ന് രണ്ട് കാര്യങ്ങൾ ആമുഖമായി ഞാൻ പറയട്ടെ. ഞാനിവിടെ പറയുന്ന പല കാര്യങ്ങളും പാതി വെന്ത ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന രീതിയിലും, ഒരു ഹാഫ് കുക്ഡ് ജേർണലിസ്റ്റായിട്ടും ഒരു ഹാഫ് കുക്ഡ് അക്കാഡമിഷ്യനായിട്ടുമാണ് സംസാരിക്കുന്നത്. കാരണം ഈ രണ്ട് ഐഡൻറ്റിറ്റിയും പലപ്പോഴും എനിക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടാവാറുണ്ട്. ഒരു അക്കാദമികവും മാധ്യമ മേഖലയിലും പകുതി മാത്രം പരിചയമുള്ള ഒരു വിദ്യാർത്ഥി എന്ന നിലയിലാണ് ഞാൻ ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. നമ്പർ ടു, നമ്മളിവിടെ കാണിക്കാൻ പോകുന്ന പല വിഷയങ്ങളും, എൻ്റെ വിഷയം അതായതുകൊണ്ട് തന്നെ ചില മാധ്യമങ്ങളുടെ പേരെടുത്ത് എനിക്ക് പറയേണ്ടി വരുന്നുണ്ട്. അത് ഏതെങ്കിലും തരത്തിൽ ആ മാധ്യമങ്ങളെയോ മാധ്യമങ്ങളുടെ സർക്കുലേഷനെയോ ബാധിക്കും എന്നുള്ളൊരു പ്രതീക്ഷയോ അല്ലെങ്കിൽ അങ്ങനൊരു ഡെലിബറേറ്റ് ഇൻറ്റൻഷനോടോ കൂടിയല്ല. പകരം ഉദാഹരണത്തിന് എനിക്ക് ആ പേര് പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ എനിക്ക് സാധാരണമായി പ്രമുഖ മാധ്യമം എന്നൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ഞാൻ തൽക്കാലം പ്രമുഖം എന്നൊന്നും ഉപയോഗിക്കുന്നില്ല. നമ്മൾ നേരിട്ട് അത് ഇതൊരു പഠന പ്രക്രിയ ആണ് എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഏറ്റവും പുതിയ ഇന്നത്തെ പത്രം തന്നെ എടുത്തുകൊണ്ട് നമ്മൾ ഈ ചർച്ച തുടങ്ങാമെന്ന് വയ്ക്കുന്നത്. നമുക്ക് തുടങ്ങാം. എൻ്റെ വിഷയം നാലാം തൂണും തുരുമ്പും എന്നുള്ളതാണ്. ഇതിൽ ഈ നാലാം തൂൺ എന്താണ്, തുരുമ്പ് എന്താണ് എന്നുള്ളത് ഒന്ന് വ്യക്തമാക്കി തുടങ്ങാം. നാലാമത്തെ തൂൺ, ഫോർത്ത് പില്ലർ എന്നൊക്കെയാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് ഹൗസ് ഓഫ് കോമൺസിൽ, ബ്രിട്ടനിൽ ഹൗസ് ഓഫ് കോമൺസിൽ ഇരുന്ന പത്രക്കാരെ, പത്രപ്രതിനിധികളെ നോക്കിയിട്ട് അന്നത്തെ എം പി ഒരു വാണിംഗ് എന്ന രീതിയിൽ പറയുന്നതാണ്, നിങ്ങൾ ഇവിടെ കാണിക്കുന്നതെല്ലാം അവർ കാണുന്നുണ്ട്, ആ ഫോർത്ത് എസ്റ്റേറ്റ് കാണുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ കുറച്ചുകൂടി ജാഗരൂകതയോടുകൂടി പെരുമാറണം എന്ന അർത്ഥത്തിലാണ് ഫോർത്ത് എസ്റ്റേറ്റ് എന്ന സങ്കല്പം ഉണ്ടാകുന്നത്. അപ്പോൾ നാലാമത്തെ തൂണ്ട മാധ്യമങ്ങൾ എന്ന അർത്ഥത്തിലാണ്. തുരുമ്പ് എന്ന് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അതൊരു തുരുമ്പ് പിടിക്കാത്ത ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലല്ല മാധ്യമങ്ങൾ എന്ന് എനിക്ക് പറയേണ്ടി വരുന്നുണ്ട് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. സ്റ്റെയിൻലെസ് സ്റ്റീലല്ല മാധ്യമങ്ങൾ, അതിൽ സ്റ്റെയിൻസ് ഉണ്ട്, അത് തുരുമ്പ് പിടിക്കാൻ സാധ്യതയുള്ള ലോഹം കൊണ്ട് നിർമ്മിതമാണ് മാധ്യമങ്ങൾ എന്നുള്ളതാണ്. എല്ലാ പില്ലറുകൾക്കും അങ്ങനൊരു സ്വഭാവമുണ്ട്, മാധ്യമങ്ങൾക്കും ആ സ്വഭാവമുണ്ട്. ഇതാണ് അതിൻ്റെ വിഷയത്തിൻ്റെ ലിറ്ററൽ മീനിങ്. ഇനി ഞാൻ വിഷയത്തിലേക്ക് കടന്നു വരാം. അതിനു മുമ്പ് ഇന്നത്തെ പത്രത്തിൻ്റെ ഒരു കണ്ടന്റ് അനാലിസിസ് ആദ്യ പേജ്, ഒരു നാല് പേജുകൾ ഞാൻ എടുത്ത് നമുക്കൊന്ന് ചെയ്തു തുടങ്ങാം. ഇന്നത്തെ പത്രത്തിൻ്റെ പ്രത്യേകത, ക്രിസ്തുമസ് ദിനമായതുകൊണ്ട് തന്നെ ഞാൻ മലയാള മനോരമ ഒഴിവാക്കി, സ്വാഭാവികമായും അവരുടെ പത്രത്തിൽ കുറച്ചുകൂടി സപ്ലിമെൻറ്റുകൾ വരാൻ സാധ്യതയുണ്ട്. സെക്കുലർ പത്രം എന്നൊക്കെ നമ്മൾ വിശേഷിക്കുന്ന, സെക്കുലർ വിത്തിൻ കോട്ട് വിവക്ഷിക്കുന്ന ഏറ്റവും സർക്കുലാരിറ്റിയുള്ള ഒരു പത്രം നമ്മൾ എടുത്തു നോക്കിയാൽ, ആ പത്രത്തിൻ്റെ ലെഫ്റ്റ് സൈഡിൽ, നിങ്ങൾ എത്ര പേർ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, ലെഫ്റ്റ് സൈഡിൽ ഇന്നത്തെ ദിവസം ഒരു പരസ്യം വന്നിട്ടുണ്ട്. അത് കാനാടിക്കാവിലെ കുട്ടിച്ചാത്തൻ സേവയാൽ അത്ഭുത ഫലസിദ്ധി എന്ന് പറയുന്നൊരു പരസ്യമാണ്. കാനാടിച്ചാത്തൻ്റെ പരസ്യം കൊടുത്തിരിക്കുന്ന ഒരു പത്രമാണ് നമ്മുടെ ഇന്നത്തെ മാതൃഭൂമിയുടെ ലെഫ്റ്റ് സൈഡിലെ പത്രം. അത് തൃശ്ശൂരാണ്, അതെല്ലാ എഡിഷനിലും ഉണ്ട്, അത് കണ്ണൂർ എഡിഷൻ മാത്രമല്ല. അപ്പോൾ കാനാടിക്കാവിലെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ പരസ്യം അതാണ്, അദ്ദേഹത്തിൻ്റെ പടമൊക്കെ വെച്ചിട്ടുണ്ട്. ഒരുപാട് ജാതി മത ഭേദമിന്നിയ ആളുകൾക്ക് വന്ന് പർച്ചേസ് ചെയ്യാവുന്ന സംഭവമാണ് ഈ ഫലസിദ്ധി എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. ലെഫ്റ്റ് സൈഡിലെ ബോക്സിൽ ക്രിസ്മസിലെ യഥാർത്ഥ സമ്മാനം ക്രിസ്തു മാർപ്പാപ്പയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മനോഹരമായ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ആ ചിത്രം വരച്ചിരിക്കുന്നത് ഡച്ച് ചിത്രകാരനായ ജെറാർഡ് വാൻ ആണ്. അതിൻ്റെ തൊട്ട് താഴെ, അഞ്ചേരിയുടെ പദത്തിന് തൊട്ട് താഴെ, ശബരിമലയിലെ വാർത്ത കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് പേജിൽ. ഇന്ന് ശബരിമലയിലെ ഒരു പ്രത്യേകത, മണ്ഡല ഉത്സവം സമാപിക്കാൻ ഒരു ദിവസം മാത്രം ശേഷിക്കെ ശബരിമല സന്നിധാനം തിരക്കിലമർന്നു എന്ന്, തിരക്കിലമർന്നു. ശനിയാഴ്ച വൈകിട്ടത്തെ ദൃശ്യം ശിവപ്രസാദ് നല്ല ക്യാമറയിലെടുത്ത് ഇങ്ങനെ നമുക്ക് തന്നിട്ടുണ്ട് ഫ്രണ്ട് പേജ്. ഇനി എന്നെ ആകർഷിച്ചത് ഇത് രണ്ടുമല്ല, അത് കഴിഞ്ഞിട്ട് ഏറ്റവും താഴെയുള്ളൊരു വാർത്തയുണ്ട്, തങ്കയെങ്കി ചാർത്തി അയ്യപ്പൻ ഇന്ന് ദർശനം നൽകും എന്നാണ് വാർത്ത. ഇത് പരസ്യമല്ല എന്ന് ഓർമ്മിക്കണം, ഇതൊരു ഫ്രണ്ട് പേജിൽ എല്ലാ എഡിഷനിലും വന്നൊരു വാർത്തയാണ്. പ്രകാശൻ പുതിയിട്ട് എഴുതിയൊരു ഒരു ബീറ്റാണ്. തിരുവിതാംകൂർ മഹാരാജാവ്, വാർത്ത വായിച്ചു തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ചിരി വരും. തിരുവിതാംകൂർ മഹാരാജാവ് ശ്രീ ചിത്തിര തിരുനാൾ സമർപ്പിച്ച തങ്കയെങ്കി ചാർത്തി അയ്യപ്പൻ ഞായറാഴ്ച ഭക്തർക്ക് ദർശനം നൽകും. സാധാരണ പത്രലേഖകർക്ക് സോഴ്സ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാര്യം പ്രധാനമന്ത്രി ഇന്ന് മാധ്യമങ്ങളെ കാണുന്നുണ്ടെങ്കിൽ, വളരെ അപൂർവമായി മാത്രം നമ്മുടെ മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുന്നുണ്ടെങ്കിൽ, ആ ദിവസം
മാധ്യമങ്ങൾക്ക് എന്താണ് കാണുന്നത് എന്ന് പറയുന്ന ഒരു ദിവസം കൊടുക്കും, എങ്ങനെ കാണുന്നു, എവിടെ വെച്ച് കാണുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ട്. പക്ഷേ ഈ പ്രകാശൻ പുതിയോട്ടിക്ക് എങ്ങനെയാണ് ഈ വിവരം കിട്ടിയതെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. അദ്ദേഹം പറയുന്നത് അയ്യപ്പൻ എല്ലാ ഭക്തജനങ്ങൾക്കും ഇന്ന് ദർശനം കൊടുക്കുമെന്നാണ്. ഇതിനു മുമ്പ് ഇതൊരു ഭക്തസമൂഹത്തിനിടയിൽ പ്രചരിക്കുന്ന ഭക്തമാസികയിലല്ല ഇത് എഴുതിയത് എന്ന് ഓർമ്മിക്കണം. ഞാനും നിങ്ങളും അടക്കമുള്ള വരിക്കാർ, ഇതിൽ യാതൊരു വിശ്വാസവും താല്പര്യവുമില്ലാത്ത ആൾക്കാർ പോലും വാങ്ങിച്ച് വായിക്കുന്ന പത്രത്തിൽ നമ്മളോടൊരാൾ പറയുകയാണ്, നമ്മൾ വാങ്ങിക്കുന്ന പത്രത്തിൽ ആളുകൾ പറയുകയാണ്, ഇന്ന് നിങ്ങൾക്ക് അയ്യപ്പൻ ദർശനം നൽകും. ഞാനിത് കേട്ടിട്ട് ശബരിമലയിൽ വണ്ടിയൊക്കെ പിടിച്ച് ഹെലികോപ്റ്ററൊക്കെ പിടിച്ച് പോയിട്ട് കാണാൻ പറ്റിയില്ലെങ്കിലോ, ഒരു വലിയ പ്രശ്നമാണ്. കാര്യം ഇത് ആധികാരികമായി കൊടുക്കുന്നൊരു വലിയ പ്രശ്നമാണ്, ആധികാരികതയുടെ ഒരു പ്രശ്നമാണ്. ഇത് ഞാൻ സൂചിപ്പിച്ചത് ഇത് കേവലം കള്ളത്തരം പറച്ചിലല്ല, ഇത് ബോധപൂർവമായി നമ്മുടെ തലച്ചോറിലേക്ക് നടക്കുന്ന ഒരു 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 പ്രക്രിയയുടെ ഭാഗമാണ്. ഞാനത് വിശദീകരിക്കാൻ ഒന്ന് രണ്ട് പദങ്ങൾ കടമെടുക്കുന്നുണ്ട്. അതിനൊന്ന് പ്രൊപ്പഗാൻഡ അനാലിസിസ് എന്ന് പറയുന്നൊരു സംഭവമാണ് മുഖ്യമായിട്ടും ഞാൻ ആശ്രയിക്കുന്നത്. പ്രൊപ്പഗാൻഡ അനാലിസിസ് എന്ന് പറയുന്നത് പ്രചരണ വേലകളെ എങ്ങനെയാണ് സമൂഹത്തിലെ ആധിപത്യമുള്ള ആശയങ്ങൾ മറ്റുള്ള ആശയങ്ങളുടെ മുകളിൽ ആധിപത്യം നേടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. പലപ്പോഴും അത് ഭരണകൂടം നടത്തുന്ന വേലയായിട്ടാണ് ചിത്രീകരിക്കപ്പെടുന്നത്. അതന്നെ ഒരു അമേരിക്കൻ ഒറിജിനാണ്. അമേരിക്ക ഒന്നാം ലോക മഹായുദ്ധകാലത്ത് യുദ്ധത്തിൽ താല്പര്യമില്ലാതിരുന്നൊരു ജനതയെ യുദ്ധതൽപരരാക്കാൻ വേണ്ടി, വാർ മോങ്കറിംഗ് ആക്കാൻ വേണ്ടി, യുദ്ധവെറിയന്മാരാക്കാൻ വേണ്ടി അമേരിക്കൻ സ്റ്റേറ്റ് കൊണ്ടുവന്ന പ്രൊപ്പഗാൻഡ ടെക്നിക്കുകളുണ്ട്. ഒരു കമ്മിറ്റി തന്നെ ഉണ്ടാക്കി, ക്രീൽ കമ്മിറ്റി എന്നാണ് ആ കമ്മിറ്റിയുടെ പേര്. ആ കമ്മിറ്റിയുടെ വാർത്തകൾ വന്നതിന് ശേഷം നിരന്തരം ഡോക്യുമെൻ്ററികൾ ഉണ്ടായി, അമേരിക്ക എന്തുകൊണ്ട് ഒന്നാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുക്കണം. അവരുടെ ഹരോൾഡ് ലാസ്വെല്ല ഒക്കെ അടങ്ങിയ വളരെ പ്രതിഭാതനരായ രാഷ്ട്രമീമാംസാ ശാസ്ത്രജ്ഞന്മാർ ക്രീൽ കമ്മിറ്റിയിൽ നടത്തിയ ഇടപെടലിൻ്റെ ഭാഗമായി അമേരിക്കൻ ജനത ഒന്നാം തരം യുദ്ധവെറിയന്മാരുടെ ഒരു രാജ്യമായി തീരുകയും അമേരിക്ക ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഇടപെടുകയും ചെയ്തു എന്ന് ചരിത്രത്തിൽ പറയുന്നുണ്ട്. അതിനെ തുടർന്നാണ് പ്രൊപ്പഗാൻഡ അനാലിസിസ് എന്നുള്ളത് മാധ്യമങ്ങളുടെ ഇടയിൽ എത്തുന്നതും, പിന്നീട് നോം ചോംസ്കിയെ പോലെയുള്ള മാധ്യമ ക്രിട്ടിക്കുകൾ ഈ പ്രൊപ്പഗാൻഡ എന്ന് പറയുന്ന ആശയത്തെ വിപുലീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത്. ഞാനിവിടെ പറയാൻ പോകുന്ന അല്ലെങ്കിൽ അവതരിപ്പിക്കാൻ പോകുന്ന വിഷയങ്ങളിൽ പ്രൊപ്പഗാൻഡ അനാലിസിസിലെ ഏതൊക്കെ കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇങ്ങനെ മാധ്യമ പ്രവർത്തകർ നമ്മളുടെ ഇടയിൽ നമ്മളുടെ തലച്ചോറിൽ എങ്ങനെ ഇടപെടുന്നുവെന്ന് ഞാനത് വിശദീകരിക്കാനായിട്ട് ശ്രമിക്കാം. ഇനി നമ്മൾ പ്രസൻറ്റേഷനിലേക്ക് കടക്കുകയാണ്. ഞാൻ ഇന്നത്തെ പത്രം ഒന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം, ഇത് ഏറ്റവും ഒടുവിൽ എനിക്ക് ആവശ്യമുണ്ട് നമ്മൾ ഈ പ്രസൻറ്റേഷൻ കഴിയുമ്പോഴേക്ക്. ഒരു പക്ഷേ നിങ്ങൾ വാട്സപ്പിലും ഫേസ്ബുക്കിലും കണ്ട ഒരു ചിത്രമാണ് ഞാനിവിടെ പ്രദർശിപ്പിക്കാൻ പോകുന്നത്. ഇത് നിങ്ങൾ പലരും അറിഞ്ഞിട്ടുണ്ടാവില്ലേ, രണ്ട് ദിവസം മുമ്പ് വെബ് പോർട്ടലുകൾ ഈ വിഷയങ്ങൾ നമ്മളുടെ ഫേസ്ബുക്കുകളിൽ എത്തിച്ചിരുന്നു. സന്തോഷിച്ചിക്കാനം ശബരിമലയിൽ പോയ കഥയാണ്. സന്തോഷിച്ചിക്കാനം ശബരിമലയിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴി അദ്ദേഹത്തിന് ശബരിമലയിലെ ഒരു ദുരനുഭവം ഉണ്ടാകുന്നു. അദ്ദേഹത്തിന് കാണിക്ക കൊടുക്കുന്നില്ല. അത് കാണിക്ക കൊടുക്കാത്തതിൻ്റെ കാരണം അദ്ദേഹത്തിൻ്റെ കയ്യിൽ നോട്ടില്ലാത്തത് കൊണ്ടാണ്. അദ്ദേഹം തിരിച്ചതുകൊണ്ട് വളരെ വിഷമത്തോടുകൂടി മല ഇറങ്ങുമ്പോൾ അദ്ദേഹത്തിന് ശബരിമലയിൽ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തത് BSNL ഉദ്യോഗസ്ഥരായതുകൊണ്ട് BSNL ടവർ കണ്ടപ്പോൾ സന്തോഷിച്ചിക്കാനം BSNL ടവറിനെ തിരിഞ്ഞു നോക്കിയിട്ട് അദ്ദേഹം എഴുതിയത് വായിക്കുകയാണെങ്കിൽ, എന്നെ കൂട്ടിക്കൊണ്ടുപോയത് BSNLകാരാണ്. കുളിക്കാനും കിടക്കാനും തിരക്കില്ലാതെ അയ്യപ്പൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നതും BSNLകാരാണ്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ആരെയാണ് തൊഴേണ്ടത്, തീർച്ചയായും BSNLനെയാണ് തൊഴേണ്ടത്. അവിടെ നോക്കിയപ്പോൾ മുകളിലായി BSNLന്റെ വലിയൊരു ടവർ കണ്ടു. ഞാൻ അതിനു നേരെ തിരിഞ്ഞു നിന്ന് BSNL സ്വാമിയേ എന്ന് ശരണം വിളിച്ചങ്ങ് തൊഴുതു എന്നാണ് സന്തോഷിച്ചിക്കാനം പറയുന്നത്. പക്ഷേ രസകരമായ കാര്യം അതിൻ്റെ രണ്ടാം ഭാഗത്തിലാണ്. ഇദ്ദേഹം തൊഴുതിട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ കുറച്ച് ദൂരം നടന്നപ്പോൾ കുറേ സുഹൃത്തുക്കൾ വന്ന് ഇദ്ദേഹത്തിൻ്റെ തോളെ തട്ടി നോക്കിയിട്ടൊന്ന് തിരിഞ്ഞു നോക്കാൻ പറഞ്ഞു. നോക്കിയപ്പോൾ ഇദ്ദേഹം ശരണം വിളിച്ച അതേ BSNL ടവറിനെ നോക്കി പുറകെ വന്ന 10-30 അയ്യപ്പന്മാർ ശരണം വിളിക്കുകയാണ്. ഇവിടെയാണ് സന്തോഷിച്ചിക്കാനം പറഞ്ഞ ഒരു വളരെ രസകരമായൊരു കാര്യം ചോംസ്കി പറഞ്ഞൊരു ആശയവുമായി പൊരുത്തപ്പെട്ടു പോകുന്നത്. വളരെ ലളിതമായി നമുക്കത് വിവരിക്കാൻ പറ്റുന്നത് ഇങ്ങനെയാണ്. എവിടേക്ക്, എങ്ങോട്ട്, എന്തിനു തൊഴണം എന്നുപോലും അറിയാതെ ദിശ നഷ്ടപ്പെട്ടു പോയൊരു ജനതയെ ആർക്കും എപ്പോൾ വേണമെങ്കിലും ഹൈജാക്ക് ചെയ്യാൻ സാധിക്കും. എൻ്റെ ഇന്നത്തെ പ്രസൻറ്റേഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു സ്റ്റേറ്റ്മെൻറ്റും സന്തോഷിച്ചിക്കാനത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റാണ്. എങ്ങോട്ട് പോകണമെന്നറിയാതെ, ഏത് ദിശയിലേക്ക് പോകണമെന്നറിയാതെ നിൽക്കുന്ന ഒരു ജനതയെ ഏത് ദിശയിലേക്കും കൊണ്ടുപോകാനായിട്ട് കഴിയുന്ന ബോധപൂർവമായ ഇടപെടലുകൾ മാധ്യമങ്ങൾ നടത്തുന്നു എന്നതാണ് എൻ്റെ ആർഗ്യുമെൻറ്റ്. അത് ദ്രോഹമാണ് ചെയ്യുന്നത്. അതൊരു ഒരു ഒരു പോസ്റ്റ് എൻലൈറ്റ്മെൻറ്റ് സൊസൈറ്റിക്ക് ചേരാത്തതാണ്, ജ്ഞാനോദയാനന്തര സമൂഹത്തിന് ചേരാത്തതാണ്, അതൊരു സെക്കുലർ സമൂഹം എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്ന സമൂഹത്തിന് ചേരാത്തതാണ്. അതുകൊണ്ടാണ് നോം ചോംസ്കി സമാനമായ അർത്ഥത്തിൽ മീഡിയയെക്കുറിച്ച് പറഞ്ഞൊരു വാചകം ഇതാണ്: The general population doesn't know what is happening. എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഒരു പൊതു ആൾക്കൂട്ടത്തിന് തിരിച്ചറിയാൻ കഴിഞ്ഞു എന്ന് വരില്ല. ഇറ്റ് ഡസിൻ ഈവൻ നോ വാട്ട് ഇറ്റ് ഡസിൻ നോ.
എന്താണ് തനിക്ക് അറിയാത്തത് എന്ന് പോലും ആൾക്കൂട്ടത്തിന് പലപ്പോഴും അറിയില്ല. ഇത് ആൾക്കൂട്ടത്തിൻ്റെ കാര്യമാണ്, ആൾക്കൂട്ടത്തിലെ ചിന്തിക്കുന്ന വളരെ ന്യൂനപക്ഷത്തിൻ്റെ കാര്യമല്ല, ഒരു ആൾക്കൂട്ടത്തിൻ്റെ കഥയാണ്. അതുകൊണ്ടാണ് ദിശ നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരാളുടെ മുൻപിലേക്ക് ഇന്നത്തെ പത്രം എത്തുകയാണെങ്കിൽ അയാളെ ആകർഷിക്കാൻ സാധ്യതയുള്ളത് അഞ്ചേരി ബേബിയെ വെടിവെച്ചു കൊന്ന മണിയുടെ വാർത്തയല്ല എന്ന് 100% ഉറപ്പാണ്. പകരം തങ്കയങ്കി ചാർത്തി നിൽക്കുന്ന ശബരിമലയും ക്രിസ്തുമസും കാനാടിച്ചാത്തനും അടക്കമുള്ള ചിത്രങ്ങൾ അയാൾക്ക് ഒരു ദിശ, ഒരു വഴി വെട്ടി തുറന്നു കൊടുക്കുകയും ഇങ്ങനെ കാലാകാലങ്ങളിലായി വെട്ടിക്കൊണ്ടിരിക്കുന്ന വഴികളിലൂടെ നടന്നാണ് നമ്മൾ ഈ അവസ്ഥയിൽ ഇങ്ങനെ പരിണമിച്ചെത്തിയത് എന്നതാണ് എൻ്റെ ആഗ്രഹം. ഈ വാദത്തിലേക്കാണ് ഞാൻ എത്താൻ ശ്രമിക്കുന്നത്. മൂവ് ടു ദി സെക്കൻഡ് സ്ലൈഡ്. ഇത് ഇതിനൊരു ചെറിയൊരു സാഹചര്യം കൊടുക്കണം. ഇത് മൂവി ചെയ്യുന്നില്ലല്ലോ സർ. റൈറ്റ്. ഇവിടെയാണ് ഈ ആശയപരിസരത്തിൽ നിന്നുകൊണ്ട് ഹേബർമാസിൻ്റെ ഒരു ആശയത്തെ ഞാൻ കടമെടുക്കുകയാണ്. ഇത് കെ എൻ പണിക്കർ സാർ 2007 കോട്ട് ചെയ്തതാണ്. അത് ഹിന്ദുവിൽ കിടപ്പുണ്ട്. അദ്ദേഹം പറഞ്ഞൊരു വാചകം വളരെ ശ്രദ്ധേയമാണ്. അദ്ദേഹം ഒരു ഹൈപ്പോത്തസിസ് മുന്നോട്ട് വയ്ക്കുകയാണ്. ആധുനികത യഥാർത്ഥത്തിൽ മതേതര സങ്കല്പത്തെ ഊട്ടിയുറപ്പിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്ന് പറയുന്ന വളരെ സങ്കീർണമായ ഒരു പ്രശ്നം അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. മോഡേണൈസേഷൻ സെക്കുലറിസം പാരഡൈം എന്നുള്ളത് ഒരു പരാജയമാണ് എന്ന്, അല്ലെങ്കിൽ വേണ്ടത്ര ഫലപ്രദമായിട്ടില്ല എന്ന് ഹേബർമാസ് മുന്നോട്ട് പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് സാധാരണ രീതിയിൽ നമ്മൾ സങ്കല്പിച്ചത് മോഡേണൈസേഷൻ കൊണ്ട് ഒരു ജ്ഞാനോദയാനന്തര സമൂഹത്തിൽ, പോസ്റ്റ് എൻലൈറ്റൻമെൻറ് സൊസൈറ്റിയിൽ ഏറെക്കാലം നീണ്ടു നിൽക്കുന്ന മതേതര ബോധം ഉണ്ടാവേണ്ടതായിരുന്നു. കാരണം ശാസ്ത്രത്തിൻ്റെയും സാങ്കേതികതയുടെയും വളർച്ച, അതാണ് അദ്ദേഹം പറയുന്ന ആദ്യത്തെ റീസൺ. രണ്ടാമത്തേത് ഒരു ക്ലിയർ സെപ്പറേഷൻ ഓഫ് റിലീജിയൻ ഫ്രം പോളിറ്റിക്സ്, രാഷ്ട്രീയത്തെ മതവുമായിട്ട് വേർതിരിച്ച യൂറോപ്പിൻ്റെ ഒരു സാഹചര്യം. മൂന്നാമതായിട്ട് എക്കണോമിക് ട്രാൻസ്ഫോർമേഷൻ കൊണ്ട് സ്വന്തമായിട്ട് ഇൻഡിവിജ്വലൈസേഷൻ പ്രോസസ്സ് ശക്തമായ മൂന്നാമത്തെ കാരണം. ഈ മൂന്ന് കാരണങ്ങൾ കൊണ്ട് സെക്യുലർ സൊസൈറ്റി വളരാൻ കൂറുള്ള ഒരു മണ്ണായിരുന്നു പോസ്റ്റ് എൻലൈറ്റൻമെൻറ് സൊസൈറ്റിയിൽ ഉണ്ടായിരുന്നത്. എന്നാൽ അതല്ല നമ്മൾ കാണുന്നത്. പോസ്റ്റ് എൻലൈറ്റൻമെൻറ് സൊസൈറ്റിയിൽ സെക്യുലറിസം ശക്തി പ്രാപിക്കേണ്ട സമൂഹങ്ങളിലെല്ലാം അതിശക്തമായ രീതിയിൽ മതം ഇടപെട്ടു തുടങ്ങുന്നത് എന്തുകൊണ്ടാണ്? റിലീജിയൻ എന്തുകൊണ്ടാണ് ആ വാക്ക് പബ്ലിക് സ്ഫിയറിലേക്ക് കൂടുതൽ ശക്തമായ രീതിയിൽ വളരെ വളരെ സ്ഥാപിതമായ താല്പര്യങ്ങളുമായി കടന്നു വരുന്നത്? ഹേബർമാസ് ചോദിക്കുന്നുണ്ട്. ഇത് സെക്കുലറിസത്തെക്കുറിച്ചുള്ള ഒരു ധാരണയുടെ കൂടി എനിക്കിവിടെ വ്യക്തമാക്കേണ്ടതുണ്ട്. നമ്മൾ എന്താണ് സെക്കുലറിസത്തെക്കുറിച്ച് കരുതുന്നത്? രവി എനിക്കൊരു രവിയുടെ ബ്ലോഗിൽ നിന്ന് സെക്കുലറിസത്തെക്കുറിച്ച് രവി എഴുതിയ ഒരു ആർട്ടിക്കിൾ അയച്ചു തന്നിരുന്നു. ഫാന്റാസ്റ്റിക് പീസ്. പക്ഷേ അതിനകത്തൊരു ചെറിയ സാങ്കേതിക പ്രശ്നമായിട്ട് ഞാൻ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്, ഞാനതിനെ വിവരിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ഈ ജോർജ് ഹോളിയോക്ക് സെക്കുലറിസത്തെ വിവക്ഷിക്കുന്നത് 1851 സെക്കുലറിസം എന്ന പദം ആദ്യമായി അവതരിപ്പിക്കുന്നത് ജോർജ് ഹോളിയോക്ക് 1851. പക്ഷേ ഈ സെക്കുലറിസത്തിന് ജോർജ് ഹോളിയോക്കിനെ കൊണ്ട് എത്തിച്ച ഒരു സാമൂഹിക രാഷ്ട്രീയ പരിസരം അതിനു മുമ്പ് രൂപപ്പെട്ടിട്ടുണ്ട്. ആ രാഷ്ട്രീയ സാമൂഹിക പരിതസ്ഥിതി എന്ന് പറയുന്നത് ഓക്സ്ബർഗ് ട്രീറ്റിക്ക് ശേഷം ഈ പ്രൊട്ടസ്റ്റൻ്റ് മതവിഭാഗങ്ങൾ കത്തോലിക്ക സഭയ്ക്കെതിരെ ശക്തമായി തിരിയുന്നതും പുതിയ സ്റ്റേറ്റുകളിൽ എൻലൈറ്റൻമെൻറ്റ് തിങ്കിങ്ങിൻ്റെ ഭാഗമായി മനുഷ്യാവകാശത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന പ്രമാണങ്ങൾ ഉണ്ടാവുന്നതുമാണ്. അതാണ് നമ്മൾ സോഷ്യൽ കോൺട്രാക്ട് തിയറികളും കോൺസ്റ്റിറ്റ്യൂഷണലിസം വരുന്നതും വ്യക്തി അവകാശങ്ങൾ ഉണ്ടാകുന്നതുമായ രാഷ്ട്രീയ പരിസരം രൂപപ്പെടുന്നുണ്ട്. ഈ രണ്ട് പരിതസ്ഥിതികളിലും യൂറോപ്പിൽ സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റങ്ങളിലൊന്ന്, യൂറോപ്പിൽ പല സ്റ്റേറ്റുകളും കൺഫഷണൽ സ്റ്റേറ്റുകളായിട്ട് മാറുമ്പോൾ ആ സ്റ്റേറ്റുകളിൽ തന്നെ മതങ്ങൾ പ്രൈവറ്റൈസ് ചെയ്യപ്പെടുന്നുണ്ട്. പ്രൈവറ്റൈസ് ചെയ്യപ്പെടുന്നു പറഞ്ഞാൽ പബ്ലിക് സ്ഫിയറിൽ നിന്ന് മതങ്ങൾ പ്രൈവറ്റായ തലങ്ങളിലേക്ക് ഒതുങ്ങുന്നുണ്ട്. പക്ഷേ ഒരു തെറ്റിദ്ധാരണയും നമുക്ക് വേണ്ട, യൂറോപ്യൻ രാജ്യങ്ങൾ പൂർണ്ണമായും മതത്തെ കൈയൊഴിഞ്ഞ രാഷ്ട്രങ്ങളല്ല. പകരം കൺഫഷണൽ സ്റ്റേറ്റുകൾ, സിംഗിൾ അല്ലെങ്കിൽ ബൈ കൺഫഷണൽ സ്റ്റേറ്റുകൾ എന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന സ്റ്റേറ്റുകളാണ് പല യൂറോപ്യൻ രാജ്യങ്ങളും. കാരണം വളരെ ലളിതമാണ്, പല യൂറോപ്യൻ രാജ്യങ്ങൾക്കും ഒഫീഷ്യൽ ചർച്ചുകളുണ്ട്. ഔദ്യോഗിക മതമുള്ള ഔദ്യോഗിക ചർച്ചുകളുള്ള യൂറോപ്യൻ രാഷ്ട്രങ്ങളുണ്ട്. അതിന് അപ്പുറത്തുള്ള മതങ്ങളെ വീണ്ടും വീണ്ടും സൈഡുകളിലേക്ക് ഒതുക്കുകയും ഓരം ചേർക്കുകയും അങ്ങനെ ഓരം ചേർത്ത് ഏകമതത്തിൽ അധിഷ്ഠിതമായ ഒരു സാമൂഹിക വ്യവസ്ഥ, ഒരു സോഷ്യൽ ഹോമോജിനിറ്റി കൃത്രിമമായി സൃഷ്ടിച്ചിട്ടുണ്ട്. ഈ പരിതസ്ഥിതിയിലാണ് ജോർജ് ഹോളിയോക്ക് സെക്യുലറിസം എന്ന വാദം മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പം അദ്ദേഹം പറഞ്ഞൊരു കാര്യം, അദ്ദേഹത്തിൻ്റെ ചരിത്രം വായിക്കുമ്പോൾ മനസ്സിലാവുന്നത് ഈ ബ്ലാസ്ഫമിക്ക് അഥവാ മതനിന്ദയ്ക്ക് ശിക്ഷിക്കപ്പെട്ട 6 മാസക്കാലം ജയിലിലായിരുന്നു ഈ ജോർജ് ഹോളിയോക്ക്. ജോർജ് ഹോളിയോക്ക് സെക്കുലറിസം എന്ന പദം ഉപയോഗിച്ചത് വളരെ കൃത്യമായും റീസൻ്റ് വിജയമായിട്ടാണ്. റീസൺ വിശ്വാസത്തിന് പുറത്ത് നേടുന്ന ആധിപത്യമായിട്ട് തന്നെയാണ്, അതും മതേതരം എന്ന് ഉദ്ദേശിക്കുന്നത് പ്യുവർലി എത്തിസം തന്നെയാണ്. വ്യക്തിപരമായി നിങ്ങൾക്ക് സെക്കുലർ ആവുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് അൻ ഇമ്പോസിബിൾ തിങ്.
നിങ്ങൾക്ക് നമ്മൾ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ സെക്കുലറിസത്തെ വ്യാഖ്യാനിക്കുന്ന രീതിയിൽ വ്യക്തിപരമായിട്ട് നമുക്ക് ആവാനാവില്ല. കാര്യം നിങ്ങൾക്ക് ഒരേ സമയം മതവിശ്വാസിയാവുകയും മറ്റു മതങ്ങളോട് നിങ്ങൾക്ക് ഈക്വൽ റെസ്പെക്റ്റ് ഉണ്ടാവുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായൊരു ഡബിൾ സ്റ്റാൻഡേർഡ് നമ്മൾ സൂക്ഷിക്കുന്നു എന്നാണ് അർത്ഥം. അപ്പോൾ വ്യക്തിപരമായ തലത്തിൽ ജോർജ് ഹോളിയോക്ക് സെക്കുലറിസത്തെ വിവക്ഷിക്കാൻ ശ്രമിച്ചത് വ്യത്യസ്തമെന്നാണ്. പിന്നീട് അദ്ദേഹം അഗ്നോസ്റ്റിസം എന്ന പദമാണ് സ്വീകരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. പക്ഷേ എൻ്റെ ഇവിടുത്തെ കോണ്ടെക്സ്റ്റ് ഇന്ത്യ പോലൊരു സമൂഹത്തിൽ സെക്കുലറിസത്തെ എങ്ങനെയാണ് വിവക്ഷിച്ചിരിക്കുന്നത് ജോർജ് ഹോളിയോക്കിൻ്റെ അതേ കോൺസെപ്റ്റിൽ വീക്ഷിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ സെക്കുലറിസം ഇല്ല എന്ന് രവി പറയുമ്പോഴും എൻ്റെ മനസ്സിലുള്ള ഒരു സംശയം ഇതാണ്. സെക്കുലറിസത്തെക്കുറിച്ചുള്ള നമ്മുടെ പരികൽപ്പനകളിൽ സ്റ്റേറ്റ് മതരഹിതമായി നിൽക്കുന്നു എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? സ്റ്റേറ്റ് ഒരു താത്വികമായ അർത്ഥത്തിൽ താത്വികമായ നിലയിൽ ചില അകലം പാലിക്കുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഇത് രാജീവ് ഭാർഗവ മുന്നോട്ട് വയ്ക്കുന്നൊരു പ്രശ്നമാണ്. കാരണം നിങ്ങൾ സ്റ്റേറ്റ് പൂർണ്ണമായിട്ടും ആൻറ്റി റിലീജിയസ് ആണെങ്കിൽ, സ്റ്റേറ്റ് പൂർണ്ണമായിട്ടും ഒരു എത്തിസ്റ്റ് സ്റ്റേറ്റ് ആണെങ്കിൽ മൈനോറിറ്റി റൈറ്റ്സ് നിങ്ങൾ എങ്ങനെ പ്രോത്സാഹിപ്പിക്കുമെന്നൊരു പ്രശ്നമുണ്ട്. കാരണം മൈനോറിറ്റിയെ കോൺസ്റ്റിറ്റ്യൂഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ലാംഗ്വേജിൽ മാത്രമല്ല എന്ന് ഓർമ്മിക്കണം, റിലീജിയൻ എന്ന അർത്ഥത്തിൽ കൂടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പോൾ റിലീജിയൻ എന്ന അർത്ഥത്തിൽ കൂടി ഉപയോഗിക്കുന്ന ആർട്ടിക്കിൾ 30 വരുന്ന സമയത്ത് അതൊരു കോംപ്ലക്സ് ആയൊരു പ്രശ്നമായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ രാജീവ് ഭാർഗവ മുന്നോട്ട് വെച്ച ഒരാശയം ഇതാണ്, താത്വികമായ അർത്ഥത്തിൽ സ്റ്റേറ്റ് അകലം പാലിക്കുക എന്നാണ്. അതിൻ്റെ അർത്ഥം സ്റ്റേറ്റിന് മതമുണ്ട് എന്നല്ല. അറ്റ് ദ സെയിം ടൈം സ്റ്റേറ്റ് ചില പ്രിൻസിപ്പിൾസിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം മതങ്ങളുമായി ചേരുക എന്നതാണ് ഇന്ത്യൻ കോണ്ടെക്സ്റ്റിലെ സാധ്യമായ രണ്ടാമത്തെ അവസ്ഥ എന്ന് പറയുന്നത്. ഐ റിപ്പീറ്റ്, സാധ്യമായ ഒന്നാമത്തെ ഇത് നമ്മളെല്ലാവരും കാംക്ഷിക്കുന്നത് പൂർണ്ണമായും മതരഹിതമാവുക എന്നതാണ്. പക്ഷേ പ്രാക്ടിക്കലായ ഒരു രാഷ്ട്രീയ സാമൂഹിക സാഹചര്യത്തിൽ അത് സാധ്യമല്ലാത്തത് കൊണ്ട് സ്റ്റേറ്റിന് പിന്നെ അഭിലഷണീയമായിട്ടുള്ളത് ബൈ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇഫ് യു ഫോളോ കോൺസ്റ്റിറ്റ്യൂഷൻ, സ്റ്റേറ്റ് താത്വികമായ ഒരു അകലം പാലിക്കുക എന്നുള്ളതാണ്. ഈ അർത്ഥത്തിലാണ് ഞാൻ മതേതരത്വത്തെ വീക്ഷിക്കാൻ ശ്രമിക്കുന്നത്. പൂർണ്ണമായും എത്തിസം എന്ന വാക്കല്ല, ഈവൻ ഹോളിയോക്ക് പോലും പറഞ്ഞത് എത്തിസം ഹാസ് എ നെഗറ്റീവ് ടേം എന്നാണ്. അത് അദ്ദേഹത്തിൻ്റെ കൈപ്പേറിയ അനുഭവങ്ങൾ കൊണ്ട് പറഞ്ഞതാണ്. ഐ ഡോണ്ട് കൺസിഡർ ദാറ്റ്. എത്തിസം ഈസ് എ പോസിറ്റീവ് ടേം ഇൻ ദി ഇൻഡിവിജ്വൽ സ്ഫിയർ. പക്ഷേ സ്റ്റേറ്റിലേക്ക് എത്തിസം എത്തുമ്പോൾ നിലവിലുള്ള രാഷ്ട്രീയ പരിതസ്ഥിതിയിൽ അത് സങ്കീർണമായൊരു പ്രശ്നമായി മാറും. കാര്യം പൊളിറ്റിക്സ് എന്ന് പറയുന്നത് മാനേജ്മെൻറ്റിൻ്റെ ഒരു പ്രശ്നമായതുകൊണ്ടാണ്. പ്രായോഗിക തലത്തിലാണ് ഞാൻ സംസാരിക്കുന്നത്. ആഗ്രഹചിന്ത സ്റ്റേറ്റ് പൂർണ്ണമായും സമൂഹം പൂർണ്ണമായും പബ്ലിക് സ്ഫിയറും പ്രൈവറ്റ് സ്ഫിയറും പൂർണ്ണമായും മതരഹിതമാകണം എന്നുള്ളത് തന്നെയാണ്. പക്ഷേ വർത്തമാനകാല സാഹചര്യത്തിൽ സ്റ്റേറ്റിന് സ്വീകരിക്കാവുന്ന ഏറ്റവും നല്ല രണ്ടാമത്തെ മാർഗം, ഐ റിപ്പീറ്റ്, ദ സെക്കൻഡ് ബെസ്റ്റ് പോസിബിൾ ഓപ്ഷൻ ഈസ് ഗോയിങ് ബൈ ദ പ്രിൻസിപ്പിൾ ഓഫ് പ്രിൻസിപ്പിൾസ് ഓഫ് ഈക്വൽ ഡിസ്റ്റൻസ്. ആ പ്രിൻസിപ്പിൾസ് എന്താണെന്നുള്ളതാണ് പ്രശ്നം. ആ പ്രിൻസിപ്പിൾസ് ഭരണഘടനയിൽ പറയുന്ന മൗലികാവകാശങ്ങളും യൂറോപ്പിൽ രൂപീകരിച്ചിരിക്കുന്ന മനുഷ്യാവകാശത്തിൻ്റെ കോൺസെപ്റ്റിൽ നിന്നുകൊണ്ട് വേണം സ്റ്റേറ്റ് തൻ്റെ ദൂരം നിശ്ചയിക്കാൻ. മുത്തലാഖ് പ്രശ്നത്തിൽ സ്റ്റേറ്റ് ഇടപെടേണ്ടത് മതത്തെ അത് വിരള് പിടിപ്പിക്കുമോ എന്നുള്ള രീതിയിലല്ല. മുത്തലാഖ് പ്രശ്നത്തിൽ സ്റ്റേറ്റ് ഇടപെടേണ്ടത് മനുഷ്യാവകാശത്തിൻ്റെ കാഴ്ചപ്പാടിലായിരിക്കണം. അതായത് ഹിന്ദുത്വത്തിൻ്റെ നമ്മുടെ ഒരു കുഴപ്പമാണ്. കാരണം ഈ ഇന്ന് നമ്മുടെ സ്വതന്ത്രലോകം ചർച്ചയുടെ ഭാഗമായിട്ട് ഫേസ്ബുക്കിൽ ഒരുപാട് ഡിബേറ്റ് നടക്കുന്നുണ്ട്. തൃപ്തി ദേശായി വരുമ്പോൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രലോകം അതിൻ്റെ ലക്ഷ്യത്തെ സാധൂകരിച്ചു എന്നൊരു ചോദ്യം ചോദിക്കുന്നതിനകത്ത് ഈ അപകടം പറ്റുന്നത് അതുകൊണ്ടാണ്. കാര്യം കുറച്ച് സ്ത്രീകൾ കൂടി ശബരിമലയിലേക്ക് എത്തുന്നതോടുകൂടി ഒരു വലിയ അപകടം ഉണ്ടാകുന്നതായിട്ട് ഞാൻ പേഴ്സണലായിട്ട് വ്യക്തിപരമായി ഞാനതിന് വിയോജിക്കുന്നതാണ്. കാരണം ശബരിമലയിൽ ആരും പോകാൻ പാടില്ല എന്ന കൺസെപ്റ്റ് ഉള്ളതുകൊണ്ടാണ്, പുരുഷൻ മാത്രം പോകണം എന്നുള്ള കൺസെപ്റ്റ് ഉള്ളതുകൊണ്ടല്ല. ശബരിമലയിലേക്ക് ആരും പോവേണ്ടതില്ല, പോകുന്നുണ്ടെങ്കിൽ അതിന് തൊട്ടപ്പുറത്തുള്ള വനത്തിൽ പോയിട്ട് തിരിച്ചു പോകണം എന്നുള്ളതുകൊണ്ട്. സ്ത്രീകൾ പോയുള്ള കുഴപ്പം എന്താണെന്ന് പറഞ്ഞാൽ, സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും പോകുന്നു, ഇനി സ്ത്രീകളുടെ പോയുള്ള കുഴപ്പം. ആൻഡ് ഐ എം വെരി ഡാം ഷുവർ ദാറ്റ് ഈ ഞങ്ങളൊക്കെ പാലക്കാട് സമൂഹത്തിൻ്റെ ഒരു പ്രത്യേകത, പാലക്കാട് പോയിരുന്ന് പുരുഷന്മാരെക്കാൾ ഈ മതചിന്ത ഏറ്റവും കൂടുതൽ പുതിയ തലമുറയിലേക്ക് പകരുന്നത് അൺഫോർച്ചുനേറ്റ്ലി ദേർ ഈസ് എ ജെൻഡർ ബയാസ്. അതിനൊരു ജെൻഡർ ബയാസ് ഉണ്ട്, അതിനെക്കുറിച്ച് വിദഗ്ധ പഠനങ്ങൾ ആവശ്യമുണ്ട്. ഇതൊരു സാമാന്യ ഒബ്സർവേഷൻ മാത്രമാണ്. അതായത് നിങ്ങൾ സീരിയൽ കാണുന്നൊരു സ്ത്രീയാണെങ്കിൽ, ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പോകുന്നൊരു സ്ത്രീയാണെങ്കിൽ, നിങ്ങൾ തിരുപ്പതിയിൽ പോകാൻ താല്പര്യമുള്ള, പഴനി പോകാൻ താല്പര്യമുള്ള ഒരു സ്ത്രീകളുടെ സമൂഹത്തിലാണ് നിങ്ങൾ ഉൾപ്പെടുന്നതെങ്കിൽ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വളരെ പെട്ടെന്ന് റിലീജിയസായി മാറാനുള്ള സാധ്യതയുണ്ട്. അതൊരു മെയിൽ ഫീമെയിൽ കാറ്റഗറി വെച്ചുകൊണ്ടുള്ള ഒരു പരീക്ഷണം നടത്തി നോക്കിയാലും അതിലേറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധ്യത കൂടുതൽ ഈ കുട്ടിക്കാലത്ത് ഇത്തരം ആചാരങ്ങൾ അടിയുറപ്പിക്കുന്ന സ്ത്രീ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ സ്ത്രീകൾ കൂടുതലായി പോകാതിരിക്കുക എന്നതാണ് ഇനി ഒരു പുതിയ തലമുറയെ നമുക്ക് വാർത്തെടുക്കാനുള്ള ഏക മാർഗമെന്ന് പറയുന്നത്. ആ അർത്ഥത്തിൽ സ്ത്രീ അവിടേക്ക് കയറി പോവുകയും, മതത്തിന് വളരെ എളുപ്പമാണ്, ഇതൊന്നും കൊണ്ട് മതത്തെ പൊളിക്കാനാവില്ല, മതം വളരെ പെട്ടെന്ന് ഇത് അബ്സോർബ് ചെയ്യും. നിങ്ങൾ നോക്കൂ, സ്വൈപ്പിംഗ് മെഷീൻ അബ്സോർബ് ചെയ്ത ശബരിമലയ്ക്ക് തൃപ്തി ദേശായി അബ്സോർബ് ചെയ്യാൻ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. തൃപ്തി ദേശായി അബ്സോർബ് ചെയ്യുമ്പോൾ, തൃപ്തി ദേശായിയെ ഉൾക്കൊള്ളുമ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്താണ്? തൃപ്തി ദേശായി റെപ്രസെൻ്റ് ചെയ്ത സ്ത്രീ വിഭാഗം ഉണ്ടല്ലോ, ഇപ്പോൾ അല്പമെങ്കിലും ഫെമിനിസ്റ്റ് പക്ഷത്തേക്കും ഈ പറയുന്ന യുക്തിവാദ പക്ഷത്തേക്കും നിൽക്കുന്ന സ്ത്രീകളും തൃപ്തി ദേശായിയുടെ വഴിയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ദേ ആർ നോട്ട് കമ്മിങ് ഇൻ അവർ വേ. അവിടെയാണ് നമുക്ക് ഈ പാളിച്ചകൾ പറ്റുന്നത്. യഥാർത്ഥത്തിൽ ഈ ചിന്തയുടെ പക്കോടെ ഞാൻ സന്ദർഭം സൂചിപ്പിച്ചതേ ഉള്ളൂ, സമയം പോകുന്നത് കൊണ്ട് ഞാൻ അതിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല.
ഇതാണ് ദ പ്രോസസ്. മൊത്തം യൂറോപ്പിൽ ഈ സെക്കുലറിസത്തെ രൂപപ്പെടുത്തിയ രാഷ്ട്രീയ പരിതസ്ഥിതിയുടെ ഒരു ചിത്രമാണ്. ഞാനത് എപ്പോഴെങ്കിലും ചർച്ചയുടെ ഭാഗമായിട്ട് വരുന്ന സമയത്ത് ഞാനിത് വിശദീകരിക്കാം. ഈ കാണുന്നതെല്ലാം കൺഫഷണൽ സ്റ്റേറ്റുകളാണ്. ഇതൊന്നും മതമില്ലാത്ത രാജ്യങ്ങളല്ല യൂറോപ്പിൽ, മതമുള്ള രാജ്യങ്ങൾ തന്നെയാണ്. അതിൻ്റെ കോപ്പി അല്ല നമ്മൾ ഉണ്ടാക്കേണ്ടത്, ഉണ്ടാവേണ്ടത് എന്നാണ് എൻ്റെ ഒരു വാദം എന്ന് പറയുന്നത്. എൻലൈറ്റ്മെൻ്റ് എങ്ങനെയാണ് രാഷ്ട്രീയ ചിന്തയെ പ്രോത്സാഹിപ്പിച്ചത് എന്നുള്ളതാണ്. മൂന്ന് കോണ്ടെക്സ്റ്റുകളിലാണ് സെക്കുലറിസത്തെ നമുക്ക് കാണാൻ സാധിക്കുക. രാഷ്ട്രീയമായിട്ട് സെക്കുലറിസത്തെ മൂന്ന് രീതിയിൽ വ്യാഖ്യാനിച്ച് കാണുന്നുണ്ട്. നമ്മുടെ ഒരു ആഗ്രഹ ചിന്തയാണ് മതരഹിതമാവുക എന്നുള്ളത്. പക്ഷേ യാഥാർത്ഥത്തിൽ മൂന്ന് സമൂഹങ്ങൾ എടുത്തു കഴിഞ്ഞാൽ മൂന്ന് രീതിയിൽ കാണും. അമേരിക്കൻ സൊസൈറ്റിയിൽ മതേതരത്വത്തെ സ്റ്റേറ്റ് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് ജെഫേഴ്സണിയൻ കാലഘട്ടത്തിന് ശേഷമെന്ന് ഞാൻ ഉറപ്പാക്കുകയും പറയുന്നു. കാര്യം തോമസ് ജെഫേഴ്സൻ്റെ കാലഘട്ടത്തിൽ ഇങ്ങനെ ആയിരുന്നില്ല. അമേരിക്കയുടെ സാഹചര്യം എന്ന് പറയുന്നത് നമ്മളൊക്കെ ഉദ്ദേശിക്കുന്നത് പോലെ ഒരു കാരണവശാലും മതത്തെ പ്രോത്സാഹിപ്പിക്കാത്തൊരു നിലപാടുണ്ടായിരുന്നെന്ന് മാത്രമല്ല, മുസ്ലിങ്ങൾക്ക് പ്രത്യേക പ്രൊട്ടക്ഷൻ കൊടുക്കണമെന്ന് ബിൽ ഓഫ് റൈറ്റ്സിൽ എഴുതി ചേർത്ത ഒരു രാജ്യം കൂടിയാണ് അമേരിക്ക എന്ന് പറയുന്നത്. പക്ഷേ ആ അമേരിക്കയുടെ മാറ്റം ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന അമേരിക്കയുടെ അവസ്ഥ എന്ന് പറയുന്നത്, മതേതരത്വത്തെക്കുറിച്ച് അമേരിക്ക കാണുന്ന സങ്കല്പം എന്ന് പറയുന്നത് ഒരു വൺ വേ ട്രാഫിക്കാണ്. അതായത് അമേരിക്ക മതത്തിൻ്റെ കാര്യത്തിൽ സ്റ്റേറ്റ് നെഗറ്റീവായിട്ട് ഇടപെടില്ലെന്ന് മാത്രമല്ല, മതത്തിൻ്റെ കാര്യത്തിൽ സ്റ്റേറ്റ് പ്രോത്സാഹിപ്പിക്കാൻ ആവശ്യമായ എല്ലാ സാഹചര്യങ്ങളും ക്രിസ്ത്യൻ മതത്തിൻ്റെ കാര്യത്തിൽ ചെയ്തു കൊടുക്കുന്ന ഒരവസ്ഥയുണ്ട്. ഫ്രാൻസിലും ഇതൊരു വൺ വേ ട്രാഫിക്കാണ്. ഫ്രാൻസിൽ പക്ഷേ അമേരിക്കയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ട്. അതായത് 1903 മുമ്പുള്ള മതസ്ഥാപനങ്ങൾക്ക് ഇപ്പോഴും ഫ്രാൻസ് ആ ചർച്ചുകൾക്ക് ഫ്രാൻസ് ഫണ്ട് ചെയ്യുന്നുണ്ട്, ഒഫീഷ്യൽ ഫണ്ടിങ് കൊടുക്കുന്നുണ്ട്. മറ്റ് യൂറോപ്യൻ കോണ്ടെക്സ്റ്റുകളിൽ അങ്ങനെയല്ല. പൂർണ്ണമായിട്ടും കൺഫഷണൽ സ്റ്റേറ്റുകളുള്ള ഔദ്യോഗിക മതങ്ങളുള്ള രാഷ്ട്രങ്ങളാണ്. പക്ഷേ ഇവിടെയൊക്കെയുള്ളൊരു പ്രത്യേകത, അക്നോളജ്മെൻറ്റ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്, മനുഷ്യാവകാശങ്ങളെ ബാക്കിയുള്ള മതവിശ്വാസങ്ങൾക്ക് അപ്പുറത്തേക്ക് പ്രതിഷ്ഠിക്കാനുള്ള ശ്രമങ്ങൾ സ്റ്റേറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നു എന്നുള്ളതാണ്. സമൂഹത്തിൻ്റെ ഭാഗമായി ഉണ്ടായി, പിന്നീട് സ്റ്റേറ്റ് അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇതെത്ര പറഞ്ഞിട്ടും ഈ എൻലൈറ്റൻമെൻറ്റ് തിങ്കിങ്ങിൻ്റെ ഭാഗമായി ഉണ്ടായ ഈ സെക്കുലറിസത്തെ പല രീതിയിലെങ്കിൽ പോലും വ്യാഖ്യാനിക്കാൻ ശ്രമിച്ച എല്ലാ ജ്ഞാനോദയ സമൂഹത്തിന് ശേഷമുള്ള സമൂഹത്തിൻ്റെ എല്ലാ സ്വഭാവങ്ങളും തിരിച്ചടിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇതെല്ലാം തിരിച്ചു വരികയാണ്. ഇത്രയും ഇൻസാനിറ്റികളെല്ലാം തന്നെ പിസ്ബർഗ് പറയുന്നത് പോലെ, എന്താണ് നമ്മുടെ ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ അത് പ്രാന്തമായി തീരുകയും കൂട്ടത്തോടെ ചെയ്യുമ്പോൾ മതമായി തീരുകയും ചെയ്യുന്ന ഇത്തരം ആക്ടിവിറ്റികളെല്ലാം വർദ്ധിച്ച ഫോഴ്സോടുകൂടി തിരിച്ചു വരികയാണ്. ഈ എൻലൈറ്റൻമെൻറ്റ് തിങ്കിങ്ങിൻ്റെയും ഹ്യൂമൻ റൈറ്റ്സിൻ്റെയും യൂറോപ്പിലും ഉണ്ടായിരിക്കുന്ന മനുഷ്യാവകാശത്തിൻ്റെ പ്രാധാന്യത്തെയൊക്കെ മാറ്റിവെച്ചുകൊണ്ട് എന്തുകൊണ്ടാണ് അത് ശക്തമായി തിരിച്ചു വരുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സങ്കല്പം ഹേബർമാസ് പറയുന്നത്. യഥാർത്ഥത്തിൽ ഒരു മോഡേണിസ്റ്റ് സൊസൈറ്റിയിൽ, മോഡേണിസ്റ്റ് സൊസൈറ്റി മുറുകെ പിടിക്കേണ്ട ഒരു മതേതര സ്വഭാവത്തെ തകർക്കപ്പെടുന്നുണ്ട്, അതിന് ഇളക്കം തട്ടുന്നുണ്ട് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്തരം ചിത്രങ്ങൾ നമുക്ക് കാണേണ്ടി വരുന്നത്. ഈ ചിത്രങ്ങളൊക്കെ വളരെ സുവിദിതമാണ് നമുക്ക്. ഇവിടെയാണ് മാധ്യമങ്ങളിലേക്ക് ഞാൻ എത്താൻ പോകുന്നത്. ഇത് ഇന്ത്യൻ കോണ്ടെക്സ്റ്റിലേക്ക് എങ്ങനെയാണ് നമ്മൾ ഇതിനെ പ്രതിഷ്ഠിക്കാനുള്ളത്? ഒരു പോയിന്റ് ഞാൻ ആദ്യമേ പറയട്ടെ, പൂർണ്ണമായും ഇന്ത്യ യൂറോപ്പ് കടന്നു വന്ന ഒരു എൻലൈറ്റൻമെൻറ്റ് പ്രോസസ്സിലൂടെ കടന്നു പോയിട്ടില്ല എന്ന് നിങ്ങളെപ്പോലെ തന്നെ ഞാനും വിശ്വസിക്കുന്നു. അഥവാ ചില ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പലപ്പോഴും അത് കാരിക്കേച്ചറുകളായി തീരുകയാണ് ശ്രമിച്ചിട്ടുള്ളത്. കാരിക്കേച്ചറുകളായി തീർന്നൊരു എൻലൈറ്റൻമെൻറ്റ് പ്രഭാവം ഇന്ത്യൻ സമൂഹത്തിൽ കാണാൻ സാധിക്കുകയും ചെയ്യും. എന്തുകൊണ്ടാണ് ഒരു മോഡേണിസ്റ്റ് സൊസൈറ്റിയിൽ, ഒരു ആധുനികവൽക്കരിക്കപ്പെടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമൂഹത്തിലെ സ്റ്റേറ്റിൽ ഗവർണറേക്കാൾ സ്പീക്കറേക്കാൾ ഉയർന്ന ഒരു സ്ഥാനം തരുൺ സാഗർ എന്ന് പറയുന്ന സന്യാസിക്ക് ലഭിക്കുന്നത് എന്നൊരു ചോദ്യമുണ്ട്. ഇതിനെതിരെ എന്തുകൊണ്ടാണ് ഹരിയാനയിലെ ഒരു വിഭാഗം ആളുകൾ പോലും ശബ്ദമുയർത്താതെ പോകുന്നത് എന്നൊരു ചോദ്യമുണ്ട്. നമ്മൾ നോർമലൈസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്നൊരു ചോദ്യമുണ്ട്. എക്സാക്ട്ലി ഈ തരുൺ സാഗർ ഇരുന്ന ഇരിപ്പിടം ഉണ്ടല്ലോ, ആ ഇരിപ്പിടത്തിന് വേണ്ടിയുള്ള സമരമായിരുന്നു യൂറോപ്പിലെ പ്രധാനപ്പെട്ട റിനേസൻസിന് ശേഷം നടന്ന എല്ലാ പൊളിറ്റിക്കൽ കോൺടെസ്റ്റിലും ചർച്ചാവിഷയമായത്. ട്രീറ്റി ഓഫ് ഓക്സ്ബർഗ് പറഞ്ഞിരുന്നതും അതിനുശേഷം വന്ന മതേതര പ്രസ്ഥാനങ്ങളെല്ലാം ശ്രമിച്ചത് യൂറോപ്പിൽ ഈ കസേരയുടെ ഉയരം രാഷ്ട്രത്തിൽ താഴേക്കാക്കി മാറ്റുക എന്നുള്ളതാണ്, നിങ്ങൾ സെപ്പറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ ഒരു പോസ്റ്റ് എൻലൈറ്റ്മെൻറ്റ് സൊസൈറ്റിയിൽ രാജാവ് പോപ്പിനേക്കാൾ മുകളിൽ പോകുന്ന ഒരു കാലഘട്ടത്തിൽ, പൗരൻ ചർച്ചിനേക്കാൾ മുകളിൽ പോകുന്ന ഒരു കാലഘട്ടത്തിൽ, ഇവിടെ തരുൺ സാഗർ പൗരനും ഭരണഘടനയ്ക്കും സ്പീക്കറിനും സംസ്ഥാന ഗവർണറിനും മുകളിൽ ഇരിക്കുന്നു. ആ പൊസിഷനാണ് എൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം, ലെവലാണ് പ്രശ്നം. ആ ലെവലിൻ്റെ മുകളിൽ തരുൺ സാഗർ ഇരിക്കുകയും ലെവലിൻ്റെ താഴെ സ്റ്റേറ്റ് ഗവർണർ ഇരിക്കുകയും ചെയ്യുന്ന അവസ്ഥ ഹേബർമാസിൻ്റെ സിദ്ധാന്തം വെച്ച് നോക്കിയാൽ ആധുനിക വൽക്കരിക്കപ്പെടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിനേൽക്കുന്ന തിരിച്ചടികളാണ്. ആ തിരിച്ചടികളെ ഇവിടെയാണ് നമ്മുടെ അടുത്ത കാലത്ത് കണ്ട മലപ്പുറത്തെ പോസ്റ്ററുകൾ നമുക്ക് ചർച്ചാ വിഷയമാക്കേണ്ടി വരുന്നത്. എന്തുകൊണ്ടാണ് റജീന കുഞ്ഞപ്പയ്ക്ക് സ്വന്തം ഫോട്ടോ വെച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയാതെ വരുന്നത്? ഇതേ ഫോഴ്സ് തന്നെയാണ്, ഈ റിയാക്ഷണറി ഫോഴ്സ് തന്നെയാണ്.
നിങ്ങൾ ആത്യന്തികമായി ഇൻ്റർനെറ്റിലൂടെ സംസാരിക്കുകയും നെറ്റ് ബാങ്കിങ്ങിനെ കുറിച്ച് സംസാരിക്കുകയും ക്യാഷ്ലെസ് സൊസൈറ്റിയെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്ന ഒരു സൊസൈറ്റിയിൽ ഫേസ്ലെസ് കോൺടെസ്റ്റുകൾ, വിമൻ കാൻഡിഡേറ്റുകൾ ഉണ്ടാവുന്ന ഒരു സമൂഹം ഉണ്ടാവുന്നുണ്ട്. മുഖമില്ലാത്ത സ്ത്രീ സ്ഥാനാർത്ഥികൾ ഉണ്ടാവുന്നൊരു കാലം കൂടി ഉണ്ടാവുന്നുണ്ട്. ഇത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ഒരു പോസ്റ്റ് എൻലൈറ്റ്മെൻറ്റ് സൊസൈറ്റിക്ക് ചേരുന്നതല്ല എന്ന ഹേവർമാസിൻ്റെ നിരീക്ഷണം ശക്തമാണെങ്കിൽ അത് ഒരിക്കൽ കൂടി ഉറപ്പിച്ച സംഭവം കഴിഞ്ഞ ആഴ്ച നമ്മളുണ്ടായി. നോക്കൂ, ഈവൻ റിനേസൻസിൻ്റെ കാലഘട്ടത്തിൽ പോലും അതിനുശേഷം അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന കലാകാരൻ്റെ സ്വതന്ത്രമായ ആവിഷ്കരണത്തിനുള്ള സാധ്യതയെ ഇല്ലാതാക്കുക മാത്രമല്ല ചെയ്തത്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വരിക്കാരുണ്ട് എന്ന് അവകാശപ്പെടുന്ന വർത്തമാന പത്രം മാപ്പ് പറയുക കൂടി ചെയ്തു എന്നുള്ളിടത്താണ് അതിൻ്റെ അപകടം. ഇന്ത്യയിലെ വരിക്കാരുടെ പത്രത്തിൻ്റെ പ്രശ്നം, നമ്മളുടെ വിശ്വാസം കൂടി ആ പത്രങ്ങൾ കാത്തുസൂക്ഷിക്കുന്നുണ്ട്. ഒരു പത്രം നമ്മുടെ ഉള്ളിലേക്ക് വരുന്നു അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ആ പത്രക്കാരനിലേക്ക് കൂടി ചെല്ലുകയാണ്. അത് കേവലം ഒരു ഒരു വൺ വേ ട്രാഫിക് മാത്രമല്ല, അയാളുടെ ചില വാർത്തകളിലുള്ള വിശ്വാസ്യത ഞാൻ അംഗീകരിക്കുന്നത് കൊണ്ടാണ്, അയാളുടെ ചില നിലപാടുകളെ ഞാൻ അംഗീകരിക്കുന്നതുകൊണ്ടാണ് ആ പത്രം ഞാൻ വരുത്തുന്നത്. അല്ലെങ്കിൽ നിങ്ങളൊക്കെ ചില പത്രങ്ങൾ വരുത്തുമായിരുന്നു, ജന്മഭൂമി വരുത്തുന്ന പലരും ഈ കൂട്ടത്തിൽ ഉണ്ടാവില്ല എന്നാണ് ഞാൻ കരുതുന്നത്. ഉണ്ടെങ്കിൽ തന്നെ അതൊരു പരീക്ഷണ സ്വഭാവമായിട്ട് വരുത്തുന്നവരായിരിക്കും. ഒരു പരിധിവരെ ദേശാഭിമാനം മാത്രം വായിക്കുന്നവരും ഈ കൂട്ടത്തിൽ ഇല്ല എന്നാണ് എൻ്റെ വിശ്വാസം. അതിൻ്റെ അർത്ഥം ഒരു ഒരു വിശ്വാസ്യതയുടെ ഒരു പ്രശ്നമുണ്ട്, ഒരു 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 സന്ധി ചെയ്യലിൻ്റെ പ്രശ്നമുണ്ട്. ആ ട്രസ്റ്റാണ് ഇവിടെ നഷ്ടപ്പെടുന്നത്. ആ ട്രസ്റ്റ് എനിക്ക് മനോരമയുമായിട്ടുണ്ട്. ആ മനോരമ ഒരു റിനേസൻസ് കഴിഞ്ഞു വരുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന നവോത്ഥാനത്തിന് ശേഷം വരുന്ന നവീകരിക്കപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു വായനക്കാരനെ സംബന്ധിച്ച് നിരാശപ്പെടുത്തിയ ഒരു അന്തരീക്ഷമാണ് ടോം വട്ടക്കുഴിയുടെ ഈ ചിത്രം. ഈ ചിത്രം നിങ്ങളുടെ വിവാദം നിങ്ങൾ ഇതിനകം തന്നെ അറിഞ്ഞിട്ടുണ്ടാവും. ഭാഷാപോഷണിയിൽ വന്ന ടോം വട്ടക്കുഴിയുടെ ചിത്രമാണ്. വളരെ ആർട്ടിസ്റ്റിക് ഹ്യൂമനിസ്റ്റിക് ഇൻ്റർപ്രിട്ടേഷൻ ആയിരുന്നു. നോക്കൂ, അദ്ദേഹം പറയുന്നൊരു വാചകം ഇതാണ്, ടോം വട്ടക്കുഴി റിനേസൻസ് ആർട്ട് മുന്നോട്ട് വയ്ക്കുന്ന ഹ്യൂമനിസത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് വർക്ക് ചെയ്ത ഒരാളാണ് ഞാൻ. അത് നിർബാധം അവർ നിർബാധികം പിൻവലിക്കുകയാണ്, പിൻവലിക്കുക മാത്രമല്ല ഭാഷാപോഷണിൻ്റെ ആ ലക്കം തന്നെ പിൻവലിച്ചു. ആ ചിത്രമല്ല, ഭാഷാപോഷണിൻ്റെ ലക്കം തന്നെ പത്രം പിൻവലിക്കുകയാണ്. ഇത് പിൻവലിക്കുന്ന ഒരു സാമൂഹിക അവസ്ഥ ഉണ്ടാക്കിയത് ആരാണ്? ഇത് പിൻവലിക്കേണ്ടി വരികയും ഈ പറയുന്ന ഏറ്റവും കൂടുതൽ വരിക്കാരുള്ള പത്രത്തിന് മാപ്പ് പറയേണ്ടി വരികയും ചെയ്തൊരു സാഹചര്യം ഉണ്ടാക്കിയത് എന്തുകൊണ്ടാണ്? ഇത് സമാനമായ രീതിയിൽ ചിത്രീകരിക്കപ്പെട്ട സ്പെയിനിൽ വന്നൊരു സിനിമയാണ്. ഇതേ ഈ അവസാനത്തെ അത്താഴം എന്നുള്ളത് ടോം വട്ടക്കുഴി മറിയയുടെ ചിത്രമാണ്, അല്ലെങ്കിൽ സ്ത്രീയുടെ നഗ്ന ചിത്രമാണ്, അല്ലെങ്കിൽ ടോപ്ലെസ് ആയിട്ടുള്ള ഒരു ചിത്രമാണ് വരച്ചതെങ്കിൽ, മാറിടം കാണിക്കുന്ന ചിത്രമാണ് വരച്ചതെങ്കിൽ, സ്പെയിനിൽ അത് സംഭവിച്ചിരിക്കുന്നത് ഒരു ചിത്രകാരൻ, ബുന്യാൽ എന്ന് പറയുന്ന ഒരു ചിത്രകാരൻ വെർഡീനിയ എന്ന ചലച്ചിത്രം 1961 എടുക്കുന്നു. ഓർമ്മിക്കണം, കാൻ ഫിലിം ഫെസ്റ്റിവലിൽ പാം ഡിയോർ പുരസ്കാരം നേടിയ ചലച്ചിത്രമാണ് വെർഡീനിയ. പക്ഷേ 1961 സ്പെയിനിൽ വന്ന ഈ ചിത്രത്തിന് 16 വർഷക്കാലം സ്പെയിനിൽ ആൾക്കാരെ കാണിക്കാൻ കഴിഞ്ഞില്ല. ഈ ചിത്രം ഒറ്റ കാരണമായിരുന്നു, ഫ്രാങ്കോ ഭരിച്ചിരുന്ന സ്പെയിൻ. ഫ്രാങ്കോ ഭരിച്ചിരുന്ന സ്പെയിനിൽ ഈ ചിത്രത്തിന് പ്രദർശനാനുമതി ലഭിച്ചില്ല. ഒടുവിൽ 1987 ഈ ചിത്രം ഔദ്യോഗികമായി സ്പെയിനിൽ പ്രദർശിപ്പിക്കപ്പെടുന്നത്. കാൻ ഫിലിം ഫെസ്റ്റിവലിൽ പാമോഡി പുരസ്കാരം നേടിയ പുസ്തകം. ഇന്ന് ബുന്യാൽ അനുഭവിക്കുന്നതും ടോം വട്ടംകുഴി അനുഭവിക്കുന്നതും ഒരേ പ്രശ്നമാണ് എന്ന് പറയുമ്പോൾ, ഫ്രാങ്കോയിൽ നിന്ന്, ഫ്രാങ്കോയുടെ രാഷ്ട്രീയ അന്തരീക്ഷത്തിന് സമാനമായ ഒരു സിവിൽ സമൂഹം നമ്മുടെ സമൂഹത്തിൽ രൂപപ്പെട്ടു വരുന്നു എന്നുള്ളത് നമ്മളെ വല്ലാണ്ട് ഭയപ്പെടുത്തുന്ന ഒരു പ്രശ്നമാണ്. എന്തുകൊണ്ട് അത്തരം വിശ്വാസങ്ങളിലേക്ക് അവർ പതിച്ചുപോയി എന്നുള്ളതാണ്. തുഷാർ വെള്ളാപ്പള്ളിയോട്, ഭാരതീയ ജനധർമ്മസേനയോട് ഇതേ പത്രത്തിൻ്റെ ഭാഷാപോഷയിലെ അതേ ലക്കത്തിൻ്റെ മുഖ പേജിൽ വന്നിരിക്കുന്ന ആ ചിത്രമുണ്ടല്ലോ, അതൊരു റിയാസ് കോമുവിൻ്റെ ബിനാലയിൽ കഴിഞ്ഞ തവണ പ്രദർശിപ്പിച്ച ഉരു എന്ന DC ബുക്സുമായിട്ട് പബ്ലിഷ് ചെയ്യുന്ന ഒരു ഏജൻസിയുടെ പുസ്തകത്തിൻ്റെ പുറംചട്ടയായിരുന്നു. ആ പുറംചട്ടയിൽ വളരെ ആർട്ടിസ്റ്റിക്കായി രൂപകൽപ്പന ചെയ്തൊരു ശില്പത്തെ, റിയാസ് കോമുവിൻ്റെ ചിത്രത്തെ മനസ്സിലാക്കാൻ കഴിയാതെ പോയ തുഷാർ വെള്ളാപ്പള്ളിയോട് മാപ്പ് പറഞ്ഞു മലയാള മനോരമ എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു കാര്യം, ആ പുസ്തകം ഇറക്കിയ DC ബുക്സ് മാപ്പ് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അല്പമെങ്കിലും നമുക്ക് സൂചന നൽകുന്ന, പ്രതീക്ഷ നൽകുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്. തുഷാർ വെള്ളാപ്പള്ളിയോട് മലയാള മനോരമ മാപ്പ് പറയുമ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യം തന്നെയാണ്. എൻ്റെ ട്രസ്റ്റിനെ തുഷാർ വെള്ളാപ്പള്ളിയുടെ വിശ്വാസത്തിലേക്ക് കൊണ്ട് കെട്ടാൻ, അയാളുടെ നിലപാടിലേക്ക് കൊണ്ട് കെട്ടാൻ എങ്ങനെയാണ് ഈ പത്രസ്ഥാപനങ്ങൾക്ക് കഴിയുന്നത്? ഇത് നോക്കൂ, മഹാരാജാവിൻ്റെ ഇതൊരു പഴയ കാലത്തെ ഒരു റിപ്പോർട്ടിങ്ങാണ്, സ്വദേശാഭിമാനിയിൽ വന്നിരിക്കുന്നതാണ്. ആ റിപ്പോർട്ടിംഗ് ഇങ്ങനെയാണ്: മഹാരാജാവിൻ്റെ മകളുടെ അർത്ഥശൂന്യവും സമുദായ പരിഷ്കരണത്തിന് പ്രതികൂലവുമായ ഒരു വെറും താലികെട്ടാകുന്ന നിരർത്ഥക ചടങ്ങിന് വേണ്ടി തിരുവിതാംകൂർ ഗവൺമെൻറ്റിൻ്റെ സ്വത്തിനെ ഒരു വലിയ വിഭാഗം വ്യയം ചെയ്യാൻ അനുവദിച്ചതിൽ രാജ്യക്ഷേമത്തെ കാംക്ഷിക്കുന്നവർ ഖേദിക്കാതിരിക്കില്ല എന്ന് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള എഴുതുന്നത് 1909 എനിക്ക് തോന്നുന്നു, 1909 റൈറ്റ്, കാണുന്നില്ല റൈറ്റ്. ഇതിനെ തുടർന്ന് 2 വർഷത്തിനുള്ളിൽ, ഈ വാചകം ഒന്ന് ശ്രദ്ധിക്കണം, വെറും നിരർത്ഥകമായ ഒരു വെറും
ചാലികെട്ടാകുന്ന നിരർത്ഥക കർമ്മത്തിന് വേണ്ടി എന്നാണ് പറയുന്നത്. ഫാമിലി സിസ്റ്റത്തെ സ്വദേശാഭിമാനി രാമകൃഷ്ണൻ തള്ളിക്കളഞ്ഞ ഒരാളാണ്. സ്വദേശാഭിമാനി തള്ളിക്കളഞ്ഞൊരു സിസ്റ്റാണ്. ഇത് തന്നെയാണ് കുഴപ്പമെന്ന് വിശ്വസിച്ചിരുന്ന ആളുമാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. അപ്പോൾ സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള ഇത് എഴുതി ഒന്നര വർഷം കഴിഞ്ഞപ്പോൾ സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയ്ക്ക് ദിവാൻ കൊടുത്ത ഒരു നോട്ടുണ്ട്. ആ ദിവാൻ കൊടുത്ത നോട്ട് ഇങ്ങനെയാണ്: തിരുവനന്തപുരത്ത് നിന്നും പ്രസിദ്ധം ചെയ്യുന്ന സ്വദേശാഭിമാനി വർത്തമാന പത്രത്തെ അമർച്ച ചെയ്യുന്നതിനും ആ പത്രത്തിൻ്റെ മാനേജറും പ്രൊപ്രൈറ്ററി എഡിറ്ററുമായ രാമകൃഷ്ണപിള്ളയെ നമ്മുടെ നാട്ടിൽ നിന്ന് നീക്കം ചെയ്യുന്നതിനും പൊതുജനക്ഷേമത്തിന് ആവശ്യമെന്ന് നമുക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നതിനാൽ രാമകൃഷ്ണപിള്ളയെ ഉടൻ പുറത്താക്കുകയും നാം വേറെ ആജ്ഞാപിക്കുന്നതുവരെയും രാമകൃഷ്ണപിള്ളയെ സംസ്ഥാനത്തിന് പുറത്തേക്ക് കടത്തുകയും ചെയ്യുന്നു എന്നാണ്. അങ്ങനെയാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ പുറത്തേക്ക് കടത്താൻ ആവശ്യമായ ഒരു പത്ര റിപ്പോർട്ടിംഗ് ആയിരുന്നു അത്. ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് എവിടെയാണെന്ന് ആലോചിക്കണം. 2016 തുഷാർ വെള്ളാപ്പള്ളിയോട് മാപ്പ് പറയുന്ന പത്രവും പത്രത്തെ ഭയക്കാതെ രാജാവിൻ്റെ മഹാരാജാവ് എന്നാണ് കളിയാക്കി അദ്ദേഹം വിളിച്ചത്. മഹാരാജാവ് അല്ലല്ലോ, തിരുവിതാംകൂർ ദീപക് അടുത്ത കാലത്ത് നല്ലൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. കഷ്ടിച്ച് ഒരു ഒരു സംസ്ഥാനത്തിൻ്റെ 3 ജില്ലകളുടെ വലിപ്പം മാത്രം വരുന്ന ഒരു പ്രദേശം ഭരിച്ചിരുന്ന രാജാവിനെ നിങ്ങൾ മഹാരാജാവ് എന്ന് വിളിച്ചാൽ നിങ്ങൾ വലിയ മുഗൾ രാജാവിനെ എന്ത് വിളിക്കും എന്നൊരു ചോദ്യമുണ്ട്. അപ്പം മഹാരാജാവ് എന്ന പദം ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നും ഇന്നത്തെ പത്രത്തിൽ മഹാരാജാവ് എന്ന് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്, മാതൃഭൂമി എന്നുള്ളത് നമ്മൾ ആലോചിക്കും. സ്വദേശാഭിമാനിയുടെ ആ കാലത്ത് നിന്നുള്ള 100 വർഷം കഴിയുമ്പോഴേക്ക്, 2010 സ്വദേശാഭിമാനിയുടെ നാടുകടത്തിലെ 100-ആം വർഷം ആഘോഷിച്ചത്, 106 106 വർഷങ്ങൾക്ക് ശേഷം മനോരമ പോയി സന്ധി ചെയ്യാൻ പോകുമ്പോൾ, മാപ്പ് പറയാൻ പോകുമ്പോൾ നമ്മളുടെ പത്രപ്രവർത്തന രംഗത്തിന് മാധ്യമങ്ങൾക്ക് എന്ത് സംഭവിച്ചു എന്നൊരു ചോദ്യമുണ്ട്. ഇത് കെ പി കേശവമേനൻ 1923 മാതൃഭൂമി പത്രം വരുന്ന സമയത്ത് എഴുതിയ മുഖപ്രസംഗമാണ്. അതിൽ അദ്ദേഹം പറയുന്ന ഒരു വാചകം ഇതാണ്: മനുഷ്യജീവിതം മഹത്തായ ഒരു ബാധ്യതയാണ്. ആ ബാധ്യത നിറവേറ്റുന്നതിനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം എല്ലാ മനുഷ്യർക്കും ഉണ്ടായിരിക്കണം. അവരവരുടെ ബുദ്ധിക്കും പ്രാപ്തിക്കും അധ്വാനത്തിനുമനുസരിച്ചുള്ള ഫലം യാതൊരു തടസ്സവും കൂടാതെ ആർക്കും അനുഭവിക്കാൻ സാധിക്കണം. അതിനെ കുറയ്ക്കാനോ മനുഷ്യൻ്റെ സ്വാഭിമാനങ്ങളെ ക്ഷയിപ്പിക്കുവാനോ നശിപ്പിക്കുവാനോ ഉള്ള ആചാര സമ്പ്രദായങ്ങളോ നിബന്ധനകളോ മനുഷ്യവർഗത്തിൻ്റെ അഭിവൃദ്ധിക്ക് പറ്റാത്തതുകൊണ്ട് അവയെ തീരെ അകറ്റണമെന്ന് മാതൃഭൂമി പത്രത്തിൻ്റെ ആദ്യത്തെ പത്രത്തിൽ 1923 മാർച്ച് 17 പ്രസിദ്ധം ചെയ്ത പത്രത്തിൻ്റെ മുഖപ്രസംഗത്തിൽ കെ പി പറയുന്നുണ്ട്. ഇതിൽ ആ ചുവന്ന അക്ഷരത്തിൽ കാണുന്ന വാചകങ്ങൾ: മനുഷ്യൻ്റെ സ്വാഭിമാനങ്ങളെ ക്ഷയിപ്പിക്കുവാനോ നശിപ്പിക്കുവാനോ ഉള്ള ആചാര സമ്പ്രദായങ്ങളോ നിബന്ധനകളോ നീക്കം ചെയ്യണമെന്നാണ്. ആ പത്രം ഇന്ന് 2016 വ്യാപകമായി വിഷുഫലം നമുക്ക് തന്നുകൊണ്ടിരിക്കുന്ന പത്രമാണ്, വ്യാപകമായി കൈനീട്ടം തന്നുകൊണ്ടിരിക്കുന്ന പത്രമാണ്, വ്യാപകമായി പഞ്ചാംഗം ഓൺലൈനിൽ നമുക്ക് തന്നുകൊണ്ടിരിക്കുന്ന പത്രമാണ്, വ്യാപകമായി നാട് നോക്കൽ വ്യാപകമായി നമുക്ക് തന്നുകൊണ്ടിരിക്കുന്ന പത്രമാണ്. സോ ഈ സ്ഥാപിതമായിട്ടുള്ള മുഖപ്രസംഗത്തിൽ നിന്ന് എവിടെ പോയി എന്നുള്ളതാണ് പ്രശ്നം. ഇവിടെ നോക്കൂ, ഇത് അതേ പത്രം തന്നെ പ്രസിദ്ധീകരിച്ച സപ്ലിമെൻറ്റുകളാണ്. ജനഹൃദയങ്ങളിൽ ഒളിമങ്ങാതെ, ഇതിനകത്താണ് പൊന്നുതമ്പുരാൻ എന്നൊക്കെ പറയുന്ന വാക്കുകൾ ഉപയോഗിക്കുന്നത്. ഇത് ആരെക്കുറിച്ചാണ്? തിരുവിതാംകൂറിലെ വിത്തിൻ കോട്ട് മഹാരാജാവിനെ കുറിച്ചാണ്. നവതി പുണ്യത്തെ കുറിച്ചുള്ള സപ്ലിമെൻറ്റുകൾ തയ്യാറാക്കുന്നത്, അതുപയോഗിക്കുന്ന വാക്കുകളൊക്കെയാണ് പ്രശ്നം. പക്ഷേ നമ്മളെ ഏറ്റവും കൂടുതൽ ചിരിപ്പിക്കുന്നത് ഒരേ സമയം കെ പി യുടെ ഈ മുഖപ്രസംഗം മുകളിൽ കിടക്കുകയും താഴെ പത്രത്തിൻ്റെ വിവാഹ പരസ്യം വരികയും ചെയ്യുമ്പോഴാണ്. മനുഷ്യൻ്റെ സ്വാഭിമാനങ്ങളെ ക്ഷയിപ്പിക്കുവാനോ നശിപ്പിക്കുവാനോ ഉള്ള ആചാര സമ്പ്രദായങ്ങളോ നിബന്ധനകളോ, നിബന്ധനകളുടെ ഒരു കൂറ്റൻ ലിസ്റ്റാണ് ഈ കിടക്കുന്നത്. നിബന്ധനകളുടെ കൂറ്റൻ ലിസ്റ്റാണ്. അതിൽ ആദ്യത്തെ നിബന്ധന നായരല്ലെങ്കിൽ ഈ പേജ് നോക്കണ്ടെന്നാണ്. നിങ്ങൾ ഈഴവനല്ലേ ഈ പേജ് നോക്കണ്ടെന്നുള്ളത്. ആദ്യത്തെ നിബന്ധന ആ പേജിൽ അടിച്ചു വെച്ചിട്ടുണ്ട്. നിബന്ധന നോക്കാൻ പാടില്ല എന്ന് പറയുന്ന പത്രാധിപരുടെ പത്രത്തിന് നിബന്ധനകളുടെ കൂറ്റൻ ലിസ്റ്റാണ് നമ്മുടെ മുന്നിലേക്ക് തരുന്നത്. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത് വളരെ രസകരമായ കാര്യമാണ്. മതം, ഇനി മലയാള മനോരമയിൽ വന്ന മാമൻ മാപ്പിളയുടെ, കെ സി മാമൻ മാപ്പിള കണ്ടത്തിൽ വർഗീസ് മാപ്പിളയെക്കുറിച്ച് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട മുഖപ്രസംഗങ്ങളിൽ പറയുന്നുണ്ട്: മതം, ജാതി, ദേശം, ഭരണവിഭാഗങ്ങൾ ഇവയുടെ എല്ലാം പേരിൽ തമ്മിൽ അകന്നും മറന്നും കഴിഞ്ഞിരുന്ന സകല സമൂഹത്തെ ഭേദചിന്തകളിൽ നിന്നും അകറ്റി ഏകീഭവിച്ച് നവീന നാഗരികതയിലേക്ക് നയിക്കണമെന്നാണ്. നവീന നാഗരികത എന്ന് പറഞ്ഞാൽ എന്താ? നവീന നാഗരികത, ആധുനികവൽക്കരിക്കപ്പെട്ട നാഗരിക ജീവിതത്തിലേക്ക് പരിഷ്കരിക്കണമെന്നാണ്. അതേ പത്രത്തിന് ഏവു പ്രാസ്യാമ്പയും ചാവറ അച്ഛനും മരിക്കുന്ന സമയത്ത് പത്രത്തിൻ്റെ സപ്ലിമെൻറ്റ് വന്നതാണ് കാണുന്നത്. വിശുദ്ധ ജീവിതം എന്നാണ്, നവീന നാഗരികതയിലേക്ക് പരിഷ്കരിക്കപ്പെടുന്ന പത്രത്തിൻ്റെ പിൽക്കാലത്തുള്ള പോക്കാണ് ഇത്. ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ നിങ്ങൾക്ക് നേരത്തെ ഇത് അവതരിപ്പിച്ച് കാണുന്നുള്ള ഞാൻ അധികം ഇതിലേക്ക് കടങ്ങുന്നില്ല. പരസ്യപ്പെടുത്തുന്ന ഉൽപ്പന്നത്തിനോ അതിലടങ്ങിയിരിക്കുന്ന വസ്തുക്കൾക്കോ തെളിയിക്കപ്പെടാനാകാത്ത അത്ഭുത ശക്തിയോ അതിമാനുഷിക ഗുണങ്ങളോ ഉണ്ടെന്ന് ജനങ്ങൾ അനുമാനിക്കുന്നതിന് ഇടം നൽകുന്ന പരാമർശങ്ങൾ പരസ്യത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് കേബിൾ ടെലിവിഷൻ നെറ്റ്വർക്കിൻ്റെ റെഗുലേഷൻ ആക്ട് 1995 പറയുന്നുണ്ട്. എന്നിട്ടാണ് നമ്മുടെ മുമ്പിൽ ഊർമിള ഉണ്ണി വലമ്പിരി ശംഖുമായിട്ട് നടക്കുകയും നമ്മളത് വാങ്ങാൻ ശ്രമിക്കുകയോ താല്പര്യമുണ്ടെങ്കിലും വാങ്ങാൻ ശ്രമിക്കാതിരിക്കുകയോ ഒക്കെ നമ്മൾ ചെയ്യുന്നത്.
സോ ഇതാണ് ഇനി വളരെ ചുരുങ്ങിയ സമയങ്ങൾക്കുള്ളിൽ ഞാൻ എൻ്റെ പ്രശ്നം അവതരിപ്പിച്ചങ്ങ് നിർത്താം. ഇതെങ്ങനെയാണ് ഇത്തരത്തിലൊരു വലിയ അപചയത്തിലേക്ക് ഒരു റിയാക്ഷണറി ഫോഴ്സായിട്ട് മാധ്യമങ്ങൾ മാറുന്നത്? പ്രോഗ്രസീവായ മാറേണ്ട പത്രങ്ങൾ എന്തുകൊണ്ട് പിന്തിരിപ്പൻ ആശയങ്ങളുടെ പ്രചാരണ വേല ചെയ്യുന്നു, എങ്ങനെയാണ് ചെയ്യുന്നത്, എന്തുകൊണ്ട് ചെയ്യുന്നു എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. ആ ചോദ്യത്തിന് ഞാൻ തൽക്കാലം ഇവിടെ ഈ വേദിയിൽ എനിക്ക് ഉത്തരം പറയുക സാധ്യമല്ല. നമുക്ക് ചർച്ച ചെയ്ത് കണ്ടെത്താൻ ശ്രമിക്കാം. പക്ഷേ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ എനിക്ക് നിങ്ങളോട് ഇപ്പോൾ പറയാൻ സാധിക്കത്തുള്ളൂ. ഒരു പകുതി മാധ്യമങ്ങൾക്കുള്ളിൽ നിൽക്കുന്ന ഒരാൾ എന്ന നിലയിൽ മാധ്യമങ്ങൾ ഇത് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന പ്രൊപ്പഗാൻഡ ടെക്നിക്കുകൾ ഏതൊക്കെയാണ്, ഏതൊക്കെ പ്രചരണ വേലകളിലൂടെയാണ് നമ്മളറിയാതെ നമ്മളെ ദിശ തെറ്റി അല്ലെങ്കിൽ ദിശ അറിയാതെ നിൽക്കുന്ന ഒരു ആൾക്കൂട്ടത്തെ ഒരു പ്രത്യേക ദിശയിലേക്ക് ചാനലൈസ് ചെയ്യാൻ ശ്രമിക്കുന്നത്? അതിന് ഏതൊക്കെ തന്ത്രങ്ങൾ ഉപയോഗിക്കുക? ഏറ്റവും ഫലപ്രദമായി ഉപയോഗിക്കാവുന്ന തന്ത്രമാണ് ഗ്ലിറ്ററിംഗ് ജനറാലിറ്റീസ് എന്ന് പറയുന്ന ഒരു തന്ത്രമുണ്ട്. എന്ന് പറഞ്ഞാൽ പെരുപ്പിച്ച് പൊലിപ്പിച്ച് പറയുക, പെരുപ്പിച്ച് പൊലിപ്പിച്ച് പറയുക. ഈ പെരുപ്പിച്ച് പൊലിപ്പിച്ച് പറയുന്നതിനകത്ത് ഒരു നമ്മുടെ തലച്ചോറിനെ ഇളക്കാൻ ആവശ്യമായ ഒരു ഊർജ്ജമുണ്ട്. അതാണ് പരസ്യങ്ങൾ ഉപയോഗിക്കുന്നത്. പരസ്യങ്ങൾ നമ്മൾ തന്നെ ഇറ്റ് ടേക്സ് എ സ്പെഷ്യൽ ചോക്ലേറ്റ് ടു മേക്ക് എവരി വൺ ഹാപ്പി. കൊള്ളാം, ചോക്ലേറ്റ് എല്ലാവരെയും ഹാപ്പി ആക്കുന്ന ഒരു സാധനമാണ് ചോക്ലേറ്റ് എന്ന് പറയുന്നത്. സ്പെഷ്യലായിട്ട് നിങ്ങളെ സ്പെഷ്യൽ ചോക്ലേറ്റ് ആണ് നിങ്ങളെ എല്ലാവരെയും ഹാപ്പി ആക്കാൻ പോകുന്നത്. ആറ്റുകാൽ പൊങ്കാലയുടെ വാർത്ത 2016 ഫെബ്രുവരി മാസം 23rd പത്രത്തിൽ വരുമ്പോൾ ഫ്രണ്ട് പേജിൽ വരുന്ന വാർത്തയാണ് നിവേദ്യ നിർവൃതി എന്ന്. നിവേദ്യ നിർവൃതി, നിർവൃതി എന്നുള്ളത് നിങ്ങൾ നല്ല ജീവിതം, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചതിന് ശേഷം പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, എത്ര കോമാളിയായിരിക്കും നല്ല ജീവിക്കുക, ദോശയൊക്കെ കഴിച്ച ശേഷം അമ്മയെ ഭയങ്കരമായിട്ട് നിർവൃതിയായി കേട്ടോ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും. നിങ്ങൾ ഒരു ഒരു പൊങ്കാലയിട്ട് ഒരു ഭക്ഷണമാണ് അല്ലെങ്കിൽ പായസം വെച്ച് കഴിഞ്ഞ് തിരിച്ചവർ ഭക്ഷണം കഴിച്ചു തിരിച്ചു പോയി, പായസം വെച്ച് കുടിച്ചു കഴിഞ്ഞിട്ട് നിർവൃതി അടയുക എന്ന് പറയുന്നതാണ്. സാങ്കേതികമായതേ ഉള്ളൂ, പായസം വയ്ക്കുകയാണല്ലോ അല്ലെങ്കിൽ അടയുണ്ടാക്കുന്നു. അപ്പോൾ അടയുണ്ടാക്കി പായസം കഴിച്ച് കഴിഞ്ഞിട്ട് നിർവൃതി ഉണ്ടാവുക എന്നുള്ളത് നമ്മൾ നേരത്തെ അയ്യപ്പൻ എപ്പോൾ ദർശനം തരുമെന്ന് താങ്കൾക്ക് സോഴ്സ് കിട്ടി എന്ന് ചോദിക്കുന്ന പോലെയാണ്. സോ ഇതൊരു ഗ്ലിറ്ററിംഗ് ജനറാലിറ്റിയാണ്, ഇതൊരു പ്രൊപ്പഗാൻഡ പ്രചരണ തന്ത്രമാണ്. ഇത് ഞാൻ പറഞ്ഞതല്ല, ചോംസ്കി അടക്കമുള്ളവർ, ഹാർവർഡ് ലാസ്വെൽ അടക്കമുള്ളവർ പിൽക്കാലത്ത് രൂപീകരിച്ച പ്രൊപ്പഗാൻഡ ടെക്നിക്കുകളുടെ വിഭാഗത്തിൽപ്പെടുന്നതാണ്. വളരെ പവർഫുള്ളാണ്. സാധാരണ ഭരണകൂടങ്ങളാണ് ഇത് ഉപയോഗിക്കുന്നത്, ഗ്ലിറ്ററിംഗ് ജനറാലിറ്റീസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. നമ്മൾ കാണുന്നുണ്ടല്ലോ, ഇപ്പോൾ ഏറ്റവും നല്ല എക്സാമ്പിളാണ്, നമ്മുടെ കേന്ദ്രത്തിൽ ഗ്ലിറ്ററിംഗ് ജനറാലിറ്റീസിൻ്റെ ഒരു കേന്ദ്രമാണ്. എൻ്റെ ഫുൾ സൈസ്, എൻ്റെ ഫുൾ ഫിഗർ, അതിങ്ങനെ കലണ്ടറിലൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന കൂട്ടത്തിലുള്ള പ്രചരണ വേലകൾ നടക്കുന്നത് അവിടെയാണ്. അമ്മയ്ക്ക് നൈവേദ്യം, ഭക്തമാനസങ്ങൾക്ക് സായുജ്യം എന്നാണ് മറ്റൊരു പത്രം ചെയ്തത്. ആ പത്രത്തിന് ഫ്രണ്ട് പേജിലാണ് നൽകുന്നത്. ഇതിലെടുത്ത് നോക്കുന്ന നോം ചോംസ്കി പറഞ്ഞ ആൾക്കൂട്ടവും സന്തോഷ് എച്ചിക്കാനം പറഞ്ഞ ദിശ എവിടേക്ക് പോകണമെന്നറിയാതെ നിൽക്കുന്ന ആൾക്കൂട്ടത്തെയും ഈ പത്രത്തിൻ്റെ ഫ്രണ്ട് പേജ് കണ്ടാൽ എവിടെ പോകണമെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമുണ്ടോ? നിങ്ങൾ സ്വതന്ത്ര ലോകത്തിന് വരണമെന്നും ഫിലിം ഫെസ്റ്റിവലിന് വരണമെന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെങ്ങനെ വരും? കാര്യം ഏറ്റവും കൂടുതൽ സർക്കുലേഷൻ ഉള്ള പത്രത്തിൻ്റെ ഫ്രണ്ട് പേജിൽ ഗ്ലിറ്ററിംഗ് ജനറാലിറ്റീസ് ഉപയോഗിച്ചുകൊണ്ട് പത്രത്തിൻ്റെ ക്യാപ്ഷനാണ് അമ്മയ്ക്ക് നൈവേദ്യം, ഭക്തമാനസങ്ങൾക്ക് സായുജ്യം എന്നുള്ളതാണ്. നോക്കൂ, വസ്തുതാവിരുദ്ധമായ വാർത്തകൾ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് BCCIയിൽ, ചാനലുകളാണെങ്കിൽ BCCIയിൽ നിങ്ങൾക്ക് കംപ്ലയിൻറ്റ് ചെയ്യാം. എനിക്ക് പത്ര കൗൺസിലിൽ കംപ്ലയിൻറ്റ് ചെയ്യാം, അമ്മയ്ക്ക് സായുജ്യമുണ്ടായി എന്ന്, അമ്മയുടെ നൈവേദ്യം എന്നൊക്കെ പറയുമ്പോൾ അതെത്ര വാസ്തവവിരുദ്ധമായൊരു കാര്യം കൂടിയാണ് നിങ്ങൾ ജനറാലിറ്റീസിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ അവതരിപ്പിക്കുന്നത് എന്നുള്ളതാണ് പ്രശ്നം. രണ്ടാമത്തേത് ടെസ്റ്റിമോണിയൽസാണ്. രണ്ടാമത്തെ പ്രചരണ വേല എന്ന് പറയുന്നത് ടെസ്റ്റിമോണിയൽസാണ്. ടെസ്റ്റിമോണിയൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ജനങ്ങൾ പറഞ്ഞാൽ അതൊന്നും വിശ്വസിക്കത്തില്ല, പകരം നമ്മൾ എന്ത് ചെയ്യണം, കുറച്ചുകൂടി പ്രത്യേകതയുള്ള സമൂഹം അംഗീകരിക്കുന്ന റെഫേർഡ് എന്നൊക്കെ പറയും, നമുക്ക് റെഫറൻസ് ചെയ്യാൻ സാധ്യതയും കഴിവുമുള്ള, എല്ലാവരും ബഹുമാനിക്കുന്ന, സമൂഹത്തിൽ പ്രത്യേക നിലയും വിലയുമുള്ള മനുഷ്യർ പറഞ്ഞാൽ അംഗീകരിക്കും. അങ്ങനെയുള്ള ആൾക്കാർ പറഞ്ഞു കഴിഞ്ഞാൽ അത് എൻഡോഴ്സ്മെൻ്റാണ്. അതുകൊണ്ടാണ് നമ്മൾ പരസ്യം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ആരെയും കൊണ്ടുപോയിട്ട് MRF എടുക്കാത്തത്, പകരം അത് സച്ചിൻ തൽക്കർ ഉപയോഗിക്കുന്നത്, സച്ചിൻ തൽക്കർ ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് ഉപയോഗിക്കാൻ തോന്നുക. അരുൺകുമാർ MRF ഉപയോഗിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അരുൺകുമാറിൻ്റെ കാശ് പോകുന്നല്ലാതെ നിങ്ങൾക്ക് വലിയ പ്രയോജനമൊന്നുമില്ല. പക്ഷേ സച്ചിൻ തെണ്ടുൽക്കർ MRF ഉപയോഗിച്ചാൽ ഒരു വലിയ സമൂഹം അത് ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്. ഇതേ കാര്യം തന്നെയാണ് ടെസ്റ്റിമോണിയൽ എന്ന് പറയുന്ന പ്രചരണ വേലയുടെ ഭാഗമായി ഉപയോഗിക്കുന്നത്. നോക്കൂ, ഇവിടുത്തെ പ്രശ്നം യഥാർത്ഥത്തിൽ സച്ചിൻ തെണ്ടുൽക്കറിൻ്റെ കുഴപ്പമല്ല, സച്ചിൻ തെണ്ടുൽക്കറെ എങ്ങനെയാണ് ഈ മാധ്യമങ്ങൾ 100 തികയ്ക്കുമ്പോൾ ചിത്രീകരിക്കുന്നത് എന്നുള്ളതാണ് പ്രശ്നം. നിങ്ങൾ നിരന്തരം നോക്കിക്കോളൂ, സച്ചിൻ തെണ്ടുൽക്കറിൻ്റെ സെഞ്ചുറികളിൽ ഏറ്റവും കൂടുതൽ തവണ പത്രത്തിൽ വന്നിരിക്കുന്ന ഫോട്ടോഗ്രാഫ് ഈ ഫോട്ടോഗ്രാഫ് ആയിരിക്കും. ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് ഈ ഫോട്ടോഗ്രാഫ് ആയിരിക്കും. അതിനുശേഷമാണ് ഗാലറിയിൽ തൻ്റെ ഭാര്യ അഞ്ജലിക്ക് കൊടുക്കുന്നത്. ബാറ്റ് ആദ്യം കൊടുക്കുന്നത് എങ്ങോട്ടായിരിക്കും? തൻ്റെ MRF ബാറ്റ് ആദ്യം MRF എന്ന് എഴുതിയിരിക്കുന്നത് എല്ലാ ക്യാമറകൾക്കും കൊടുക്കും. അങ്ങനെയാണല്ലോ അതിൻ്റെ ടെക്നിക്ക്. MRF എന്ന് എഴുതിയിരിക്കുന്നത് ക്യാമറയ്ക്ക് കൊടുക്കാൻ വേണ്ടിയാണ്. ബാറ്റിൻ്റെ അകത്ത് ഓരോ 50-ലും 100-ലും MRF എന്ന് എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ അത് മുകളിലേക്ക് കൊടുക്കുകയാണ്, മുകളിലേക്ക് കൊടുക്കുന്നത് തന്നെ എത്തുന്നു. മാത്രവുമല്ല, ടൈം മാഗസിനെ പോലെയുള്ള നമ്മൾ തന്നെ പറയുന്ന ക്രിക്കറ്റിൻ്റെ ദൈവം എന്നാണ് പറയുന്നത്. ക്രിക്കറ്റിൻ്റെ ദൈവം എത്ര അപകടകരമായൊരു കാര്യമാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ക്രിക്കറ്റിൻ്റെ ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്രിക്കറ്റിൽ ദൈവമുണ്ടെങ്കിൽ ഭക്ഷണത്തിന് ദൈവമുണ്ട്, ഭക്ഷണത്തിന് ദൈവമുണ്ടെങ്കിൽ കടലിന് ദൈവമുണ്ട്, കടലിന് ദൈവമുണ്ടെങ്കിൽ വായുവിന് ദൈവമുണ്ട്, വായുവിന് ദൈവമുണ്ടെങ്കിൽ മണ്ണിന് ദൈവമുണ്ട്. ആക്ച്വലി നിങ്ങളും അവരും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല, നിങ്ങൾ ദൈവം എന്നാണ് പറയുന്നത്.
അപ്പോൾ ക്രിക്കറ്റിൽ ഇനിയിപ്പോൾ യുക്തിവാദത്തിന് ദൈവം ഉണ്ടെങ്കിൽ ഇപ്പം നമ്മൾ സാധാരണ ചർച്ച നടക്കുന്നുണ്ട്, ഈ ഈ രവിചന്ദ്രൻ യുക്തിവാദത്തിൻ്റെ ആധുനിക കാലത്തെ ദൈവം ഏതാരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഡിബേറ്റ് പോയിന്റ് അല്ലേ. അങ്ങനെ പറയാതിരിക്കലാണ് നമ്മുടെ കർമ്മം, അങ്ങനെ പറയാതിരിക്കലാണ് നമ്മളുടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ പറയാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ ഗോഡ് എന്നുള്ള ഒരു ബിംബത്തെ സച്ചിൻ തെണ്ടുൽക്കർ എൻഡോഴ്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആരും വേണ്ട. ഇത് ഫ്രീ ഓഫ് കോസ്റ്റ് ഈ മതവിശ്വാസികൾക്ക് കിട്ടുന്ന ഒരു ആഡഡ് ബോണസാണ് സച്ചിൻ തെണ്ടുൽക്കർ എന്ന് പറയുന്നത്. 5 പൈസ ഒരു പത്രം ഒരു ചാനലോ അല്ലെങ്കിൽ ഒരു മതവിഭാഗവും സച്ചിൻ തെണ്ടുൽക്കറിന് പൈസ കൊടുക്കുന്നില്ല. പക്ഷേ സച്ചിൻ തെണ്ടുൽക്കർ നടത്തുന്ന ഈ അറ്റംപ്റ്റിനെ പത്രങ്ങൾ ക്യാപ്ചർ ചെയ്ത് വളരെ ഫ്രീ ആയിട്ട്, സച്ചിൻ്റെ ഇങ്ങനൊരു ഫോട്ടോ വേണമെങ്കിൽ യു ഹാവ് ടു പേ ഹിം ക്രോഴ്സ്, ഏതെങ്കിലും ഒരു മതം പ്രസ്ഥാനത്തിന് നിരന്തരം സച്ചിൻ തെണ്ടുൽക്കർ അംബാസിഡർ ആയിട്ട് കൊണ്ടിരിക്കാൻ പറ്റും. അതിനേക്കാൾ പത്രങ്ങൾ ആ മതസ്ഥാപനങ്ങൾക്ക് വേണ്ടി സച്ചിനെ ഉപയോഗിച്ചു കൊടുക്കുന്നുണ്ട്, ടെസ്റ്റിമോണിയൽസ് വഴി ഉപയോഗിച്ചു കൊടുക്കുന്നുണ്ട്, ഫ്രീ ഓഫ് കോസ്റ്റ്. കോടിക്കണക്കിന് രൂപ മാധ്യമ സ്ഥാപനങ്ങൾക്ക് പത്രങ്ങൾ കൊടുക്കുന്നത് ഇങ്ങനെയാണ്, ത്രൂ മേക്കിംഗ് സച്ച് ആസ് ആൻ ഐക്കോൺ. ഇത് ഞാൻ ഈ പൊങ്കാല മാത്രം എടുത്തത്, പൊങ്കാല വളരെ വിസിബിളായ എക്സാമ്പിൾ ആയതുകൊണ്ട്. പൊങ്കാല ഇടുന്നത് സാധാരണക്കാരാണെന്ന് പറഞ്ഞാലൊന്നും ഈ പത്രം വായിക്കുന്ന ആൾക്കാർക്ക് വലിയ പ്രത്യേകതയൊന്നുമില്ല. ദാക്ഷായണിയുടെ ഫോട്ടോ വന്നുകൊള്ളാം, എൻ്റെ ഫോട്ടോ എന്തുകൊണ്ട് വന്നില്ല എന്നുള്ള നമ്മൾ ആലോചിക്കത്തുള്ളൂ. പക്ഷേ അതേസമയം ബിജു മേനോൻ്റെ ഫോട്ടോ ശബരിമലയിൽ കാണുമ്പോൾ നമുക്കൊരു താല്പര്യമുണ്ടാവും, ശബരിമലയിൽ പോകണം എന്ന് താല്പര്യമുണ്ടാവും അല്ലേ. പ്രണവ്കുമാർ മുഖർജി ഹരിദ്വാറിൽ പോയിട്ട് ഗംഗാരതി നടത്തുന്നൊരു ചിത്രം, ഞാൻ പോയിരുന്നു അടുത്ത തവണ ഹിമാലയത്തിൽ പോയ സമയത്ത് വാരണാസിയിൽ പോയി. വാരണാസിയിൽ പോയപ്പോൾ അന്ന് പ്രസിഡൻ്റ് അവിടെ ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ആ ഫോട്ടോ എടുത്തത്. അപ്പോൾ അനന്ത പൊങ്കാലപുരി, അതിൽ വന്നിരിക്കുന്ന താരങ്ങൾ പ്രിയങ്ക, ഇവരൊന്നും തന്നെ വലിയ ഫസ്ട്രേറ്റഡ് താരങ്ങളൊന്നും അല്ല കേട്ടോ. ഇതൊക്കെ പലരും അതായത് വരുന്ന താരങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കണം. വരുന്ന താരങ്ങൾ അതിനകത്തൊരു 90% താരങ്ങളുടെ കാറ്റഗറി എടുത്ത് നോക്കിയാൽ സീരിയലുകളിൽ വരുന്ന താരങ്ങളായിരിക്കും. അതായത് സ്ത്രീകൾക്ക് വളരെ പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റിയ താരങ്ങളെ വരിക, സ്ത്രീകൾക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റിയ താരങ്ങളായിരിക്കും വരിക. ഇപ്പോൾ പാർച്ചിഡിൽ അഭിനയിച്ച രാധിക ആപ്തേ വന്നിട്ട് ഒരു പൊങ്കാല ഇടുന്നതിനെ കുറിച്ച് ആലോചിച്ച് നോക്കി, എന്തായിരിക്കും, കോമഡി ആയിരിക്കും. പക്ഷേ സീരിയൽ അഭിനയിക്കുന്ന ഇപ്പം ഒരു നടി വന്നിട്ട് പൊങ്കാല ഇട്ടാൽ അത് അത്ര വലിയ കുഴപ്പമൊന്നുമില്ല, കാര്യം അത് നമ്മൾ നോർമലൈസ് ചെയ്യുന്ന അതുകൊണ്ടാണ്. ഇത് സ്ത്രീകൾക്ക് വളരെ പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. DGP നോക്കൂ പറയുന്നതാണ് പൊങ്കാലയിൽ ADGP എന്നാണ്. പൊങ്കാലയിൽ ADGP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ADGP പങ്കെടുക്കുന്ന പൊങ്കാല എന്നാണ്. ADGP പങ്കെടുക്കുന്ന പൊങ്കാലയിൽ UGC-ക്കാർക്ക് പങ്കെടുക്കാം, ADGP പങ്കെടുക്കുന്ന പൊങ്കാലയിൽ ഹയർ സെക്കൻഡറി സ്കൂളുകാർക്ക് പങ്കെടുക്കാം, ADGP പങ്കെടുക്കുന്ന പൊങ്കാലയിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് പങ്കെടുക്കാത്തത്, ADGP പങ്കെടുക്കുന്ന പൊങ്കാലയാണ് എന്നാണ്. സോ ദിസ് ഈസ് ദ വേ ടെസ്റ്റിമോണിയൽസ് ആർ വർക്കിംഗ് ഔട്ട്, ടെസ്റ്റിമോണിയൽസ്. ഇതുകൊണ്ടാണ് സാർ നമ്മൾ ഹേബർമാസ് പറഞ്ഞ ആധുനികതയുടെ ചിന്ത എന്തുകൊണ്ടാണ് ജനകീയമാകാത്തതെന്ന് നമ്മൾ ചോദിക്കുന്നതിൻ്റെ പ്രചരണ വേല ശക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. മൂന്നാമത്തെ ഒരു ടെക്നിക്ക് ബാൻഡ് വാഗണ്, ആളെച്ചേർക്കലാണ്, ആളെച്ചേർക്കലാണ്. നിങ്ങൾ അറിഞ്ഞില്ലേ എല്ലാവരും പോകുന്നു, നിങ്ങൾ വരൂ എന്നാണ്. ഇവിടെയാണ് നമ്മൾ ഇദ്ദേഹത്തിൻ്റെ കാര്യമുണ്ടല്ലോ, സന്തോഷ് എച്ചിക്കാനം BSNL ടവറിനെ വണങ്ങിയപ്പോൾ ആൾക്കാർ വണങ്ങിയതിൻ്റെ കാരണം ഒരു ബാൻഡ് വാഗൺ. സന്തോഷ് എച്ചിക്കാനം ചെയ്തു, അവനും ഞാനും ചെയ്യണം, ആൾക്കാരെല്ലാം ചെയ്തു, എന്നാൽ പിന്നെ നമ്മളും ചെയ്യാം എന്ന് പറയുന്ന ബാൻഡ് വാഗൺ എഫക്റ്റ് ആണ്. ബാൻഡ് വാഗൺ നോക്കൂ, ബാൻഡ് വാഗൺ നിങ്ങൾ വരുന്നില്ലേ എന്നാണ്, നിങ്ങൾ വരുന്നില്ലേ, ഹൂ ഈസ് ആബ്സെൻറ്റ്, ഈ ഈ പട്ടികയിൽ നിങ്ങളില്ലല്ലോ, നിങ്ങൾ കൂടെ വരൂ എന്നാണ് ചോദിക്കുന്നത് നമ്മുടെ ബിഗ് ബ്രദർ. സെയിം ലോജിക്കാണ്, നിങ്ങൾ നോക്കൂ, മനസ്സിൽ അമ്മ മാത്രം, അനേകം ആറ്റുകാലമ്മയ്ക്ക് സ്തുതി, ലക്ഷങ്ങൾ പൊങ്കാലയിട്ടു, നിങ്ങളൊക്കെ മണ്ടന്മാർ, ലക്ഷങ്ങളാണ് പൊങ്കാലയിട്ടത്, ലക്ഷങ്ങൾ പൊങ്കാലയിട്ട സാധനത്തിൽ നിങ്ങൾക്ക് പങ്കെടുത്തൂടെ എന്നാണ്. മറുഭാഗത്ത് ജനം, നഗരം, ജനസാഗരം എന്നാണ്. ജനസാഗരം, സാഗരം എന്നൊക്കെ പറഞ്ഞാൽ കടല അല്ലേ, ജനസാഗരം എന്നാണ്. നിങ്ങൾ ഗ്ലിറ്ററിങ് മാത്രമല്ല ഉപയോഗിക്കുന്നത്, ബാൻഡ് വാഗണുണ്ട്, എല്ലാ കാര്യങ്ങളും, അതിനകത്ത് സിനിമാ താരങ്ങളുണ്ട്, ആൾക്കാർ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ. ഇനി സാധാരണക്കാരായ ആളുകളുടെ കരഞ്ഞ ചിത്രങ്ങൾ കാണാം, നിങ്ങൾ നോക്കിക്കോണം. ഈ പൊങ്കാല വരുന്ന സമയത്ത് വെറും ചിത്രങ്ങളല്ല, ആരെങ്കിലും പെർക്കൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങനെ ഒരു ചിത്രമൊന്നും വരില്ലല്ലോ. പൊങ്കാലയുടെ ലാസ്റ്റ് ദിവസം വരുന്ന ചിത്രം കരയുന്ന ചിത്രങ്ങളാണ്. കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഇമോഷണലി നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ദോ നോക്കൂ, ആത്മനിർവൃതി ഇങ്ങനെ കണ്ണിലൂടെ വരികയാണ്. അപ്പോൾ അതിൻ്റെ സംഭവം, ഈ കരഞ്ഞിരിക്കുന്ന ചിത്രത്തിന് വേറൊരു പ്രത്യേകത കൂടി, പ്ലെയിൻ ഫോക്സ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. പ്ലെയിൻ ഫോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധാരണക്കാരിലേക്ക് എത്തിക്കുന്ന കാര്യം, നിങ്ങളിൽ ഒരാളാണ് ഈ വന്ന് പൊങ്കാല ഇടുന്നത്, എന്നിട്ടും നിങ്ങൾ എന്താണ് വീട്ടിൽ പൊങ്കാല ഇടാതിരിക്കുന്നത് എന്നാണ് ആ ചിത്രം ചോദിക്കുന്നത്. നിങ്ങളിൽ ഒരാൾ ദാ ഇവിടെ വന്ന് പൊങ്കാലയിട്ട് കരയുന്നത് കാണുന്നില്ല, നിങ്ങൾക്ക് കരച്ചിലില്ലേ, നിങ്ങൾക്ക് കരഞ്ഞുകൂടെ ഇവിടെ വന്ന് എന്നാണ് മാധ്യമങ്ങൾ നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യം. ദ ലാസ്റ്റ് പോയിന്റ്, ഇത്രയും പ്രൊപ്പഗാൻഡ ടെക്നിക്കുകൾ വ്യാപകമായി മതങ്ങളുടെ കാര്യത്തിൽ, ഏത് വിഷയം എടുത്താലും ഉണ്ടാവും, അത് തൃശ്ശൂർ പൂരം എടുത്താലുണ്ടാവും, ഇനി കൊല്ലത്തുപുഴ ക്ഷേത്രത്തിൽ ഉത്സവം നടന്നാൽ അതുണ്ടാവും, എവിടെ മൂകാംബികയിൽ എഴുത്തിനിരുത്തിലുണ്ടാവും, നവരാത്രിയൊക്കെ അങ്ങ് ഇതിൻ്റെ ആഘോഷമാണ്, പ്രചരണവേളയുടെ ആഘോഷമാണ് നവരാത്രിയും ഈ വിജയദശമി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ടെക്നിക്കുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക, നമ്മളൊക്കെ തോന്നും നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ എന്ത് അവകാശ നിഷേധമാണ് നൽകുന്നത്, ഈ ദിവസം കൊണ്ട് എഴുതിക്കാതിരിക്കുന്നതോടുകൂടി എൻ്റെ കുഞ്ഞിൻ്റെ അവകാശത്തെ ഞാൻ നിഷേധിക്കുകയാണല്ലോ എന്ന് പോലും നമ്മളെക്കൊണ്ട് തോന്നിപ്പിക്കുന്ന തരത്തിൽ MT വാസുദേവൻ നായർ വന്ന് നാലിലിങ്ങനെ അല്ലെങ്കിൽ നാക്കിൽ ഇങ്ങനെ എഴുതുമ്പോൾ, സീരാധാകൃഷ്ണൻ വന്ന് നാക്കിൽ ഇങ്ങനെ എഴുതുമ്പോൾ, എൻ്റെ കുട്ടിയോട് ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയ അപരാധമാണ് അത് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലാണ് പ്രചരണവേല ശക്തമാകുന്നത് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ഈ ഒരു ഭാഗം കൂടി പറഞ്ഞുകൊണ്ട് ഞാനിത് അവസാനിപ്പിക്കാം.
എന്നാൽ പ്രൊപ്പഗാൻഡ മോഡൽ എന്ന് പറഞ്ഞുകൊണ്ട് ചോംസ്കി അവതരിപ്പിക്കുന്ന ഒരു അഞ്ചിനം കാര്യങ്ങളുണ്ട്. അതായത് ഒരു വാർത്ത എങ്ങനെയാണ് നിങ്ങളിലേക്ക് എത്തുന്നത്, അതിൻ്റെ അരിപ്പ, അതിനെ ഫിൽട്ടർ ചെയ്യുന്ന പ്രോസസ്സിൽ എവിടെയൊക്കെയാണ് അരിച്ചരിച്ച് കളയുന്നത്, ഒരു വാർത്തയുടെ സത്യാവസ്ഥയെ, ഒബ്ജക്ടിവിറ്റിയെ. ഫിനാൻഷ്യൽ ഓണർഷിപ്പ്, ഒരു പത്രത്തിലെ വാർത്ത ആദ്യം വരുന്ന സമയത്ത് സ്വാഭാവികമായും പത്ര മുതലാളിമാർ തന്നെയാണ് ആ വാർത്ത കൊടുക്കണോ വേണ്ടോ തീരുമാനിക്കുന്നവരായിരിക്കും. ഫിനാൻഷ്യൽ ഓണർഷിപ്പ്, മുത്തലാഖിൻ്റെ വാർത്ത ഒരു പ്രത്യേക പത്രത്തിൻ്റെ ഫ്രണ്ട് പേജിൽ പ്രസിദ്ധീകരിക്കുന്നെങ്കിൽ ഏത് രീതിയിൽ പ്രസിദ്ധീകരിക്കുന്നു നിങ്ങൾ ആലോചിച്ചു. അപ്പോൾ ഫിനാൻഷ്യൽ ഓണർഷിപ്പാണ് കാര്യം, അതിൻ്റെ നിക്ഷേപിച്ചിരിക്കുന്ന ആളുകൾക്ക് അത് വിഷമമുണ്ടാക്കും. രണ്ടാമത്തത് ന്യൂസ് സോഴ്സിങ്, എവിടെയാണ് വാർത്തയുടെ സോഴ്സിൽ പറയുന്ന ആളുകൾ ഈ വാർത്ത ഇപ്പോൾ നിങ്ങൾ പ്രസിദ്ധീകരിക്കരുത് എന്ന് പറഞ്ഞാൽ. ഫണ്ടിങ് ത്രൂ അഡ്വർടൈസിങ്, ചില പത്രങ്ങളിൽ ചില വാർത്തകൾ പ്രസിദ്ധീകരിച്ചാൽ ചിലർ പരസ്യം കൊടുക്കാൻ സാധ്യതയില്ല. ഫ്ലേക്ക്, അതാണ് നാലാമത്തെ ഏറ്റവും അപകടകരമായ കാര്യം. നമ്മൾ പത്രങ്ങളോട് ചെയ്യുന്നത് എന്താണെന്നുള്ളതാണ് അത് ചോദിക്കുന്നത്. ഫ്ലേക്ക്, ഫ്ലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ നെഗറ്റീവ് റെസ്പോൺസ് ടു എ ന്യൂ സ്റ്റേറ്റ്മെൻറ്റ്. ഒരു വാർത്തയുടെ സ്റ്റേറ്റ്മെൻറ്റിനോട് നമ്മൾ കൊടുക്കുന്ന സ്റ്റേറ്റ്മെൻ്റാണ് ഫ്ലേക്ക് എന്ന് പറയുന്നത്. ഇതാണ് നിങ്ങൾ ഇവിടെ കണ്ടത്. ടോം വട്ടക്കുഴിയുടെ ചിത്രത്തിൻ്റെ പേരിൽ മലയാള മനോരമ നമ്മളെ വഞ്ചിച്ച് മാപ്പ് പറഞ്ഞതിൻ്റെ കാരണം മനോരമയെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, അതിൻ്റെ ഇടയലേഖനം നടത്തിയ ഒരു സമൂഹം അവിടെ ഇടയലേഖനം ഇറക്കിയത് ബെന്യാമിനുമായിട്ടുള്ള തർക്കം നമ്മൾ കണ്ടതാണ്. ഇടയലേഖനം ഇറക്കിയപ്പോൾ ആ ഇടയലേഖനത്തിൽ ഫ്ലേക്ക് എന്ന് പറയുന്ന ടെക്നിക്കാണ് ഉപയോഗിച്ചത്. നിങ്ങളതിനെ നിശ്ചിതമായി വിമർശിക്കുക മാത്രമല്ല, പത്രത്തിന് വരിക്കാരാവരുതെന്ന് മാത്രമല്ല, പത്രങ്ങളെ പഞ്ചായത്തിൽ നിന്ന് എടുത്തു കളയണമെന്ന് പറഞ്ഞു. ഇടയലേഖനം സമാനമായ കാര്യം തന്നെയാണ് മാതൃഭൂമിയുടെ കാര്യത്തിൽ പ്രവാചക നിന്ദയെ സംഭവിച്ചുകൊണ്ട് സംഭവിച്ചിരിക്കുന്നത്. നിർവ്യാജം ഖേദിക്കുന്നു എന്നാണ്, നിർവ്യാജം ഖേദിക്കുന്നു എന്നാണ് കെ പി കേശവമേനോൻ്റെ മുഖപ്രസംഗം ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്. അപ്പോൾ ഇത് ഫ്ലേക്ക് എന്ന് പറയുന്ന അറ്റംപ്റ്റിലാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രചരണ വേലകളിലൂടെയും ഒരു പരിധിവരെ പ്രൊപ്പഗാൻഡ മോഡലുകളിലൂടെയുമാണ് മാധ്യമങ്ങൾ നമ്മളെ പിന്നിലേക്ക് നടത്തുന്നത്. മുന്നിലേക്ക് പോകുമെന്ന് കരുതിയിരുന്ന ഒരു സമൂഹത്തെ പിന്നിലേക്ക് നയിക്കുന്ന പ്രധാനപ്പെട്ട ശക്തികളായി മാധ്യമങ്ങൾ എങ്ങനെയാണ് നമ്മുടെ പരിസരത്ത് നമ്മുടെ ചിന്തകളെ സ്വാധീനിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ചെറിയ ചിത്രമാണ് ഞാൻ തരാൻ ശ്രമിച്ചത്. ഇതിൽ നോക്കൂ, ഇന്നത്തെ പത്രത്തിൻ്റെ പ്രശ്നം ഇതുകൊണ്ട് അവസാനിക്കുന്നില്ല. വന്നില്ലേ, ഇന്നത്തെ മാതൃഭൂമി പത്രം നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ ആ മാതൃഭൂമി പത്രത്തിൻ്റെ അഞ്ചാമത്തെ പേജ് നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ, അതായത് വളരെ രസകരമായ ഒരു ഫോട്ടോ ഉണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. മാതൃഭൂമി ഇതാണ് ഫോട്ടോ, ചാർധാം യാത്രയാണ്. ചാർധാം യാത്രയുടെ സേഫ് ആൻഡ് ഈസി പാസേജ് ടു ദേവഭൂമി എന്നാണ്. നോക്കൂ, ഈ ഒറ്റ പരസ്യം മതി, ദിശ എങ്ങോട്ട് പോകണമെന്ന് അറിയാതിരിക്കുന്ന ആളുകൾ നേരെ വണ്ടി പിടിച്ച് ഡൽഹിയിൽ പോയി ഇറങ്ങി കഷ്ടപ്പെട്ട് ചാർധാം എന്നൊക്കെ പറഞ്ഞ സ്ഥലത്തോട്ട് പോയി പോയി തിരിച്ചു വന്ന് ഭയങ്കര സായുജ്യം അടഞ്ഞു വരുമ്പോൾ ഹിമാലയം എങ്ങനെയുണ്ട് നമ്മൾ ചോദിക്കുമ്പോൾ, ഹിമാലയവും അത് മനസ്സിലായില്ല, ഹിമാലയത്തിലല്ല പോയത്, ഞങ്ങൾ പോയത് ചാർധാമിലാണ് ഞങ്ങൾ പോയത്. ഹിമാലയത്തെ കാണാതിരിക്കുകയും ചാർധാം കാണുകയും ചെയ്യുന്ന അല്പജ്ഞാനന്മാരായിട്ട് നമ്മൾ മാറുന്നത് ഈ പരസ്യത്തിൻ്റെ ചുവട് പിടിച്ച് പോകുമ്പോഴാണ്. ഇത് കൊടുത്തിരിക്കുന്നത് ആരുടെയാണെന്ന് ഓർമ്മിക്കണം, മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസ് ആണ് ഇന്നത്തെ പരസ്യം കൊടുത്തിരിക്കുന്നത്. മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസ് ആണ്. അണ്ടർ ഹൂസ് സസ്പെൻസ്? എൻ്റെയും നിങ്ങളുടെയും ടാക്സിൻ്റെ പേരിൽ, ഞാനും നിങ്ങളും കൊടുത്ത ഉപ്പിൻ്റെ പേരിൽ, ഞാനും നിങ്ങളും കണ്ട സിനിമയുടെ പേരിൽ, ഞാനും നിങ്ങളും കൊടുത്ത ഇൻകം ടാക്സിൻ്റെ പേരിലാണ് ഇന്നത്തെ പത്രത്തിൻ്റെ അഞ്ചാമത്തെ പേജിൽ ഇന്ത്യൻ ജനതയെ മുഴുവൻ നാലു ക്ഷേത്രങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസ് പരസ്യം കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ മറ്റൊരു പരസ്യം കൂടെ ഉണ്ട്, സ്വച്ഛ ഭാരതിൻ്റെ പരസ്യം കൂടെ ലെഫ്റ്റ് സൈഡിൽ കയറിപ്പോൾ. പിന്നെ ഏറ്റവും വലിയ ബ്രാൻഡ് അംബാസിഡറായി മാറുന്നു. ഒരേ സമയം നോക്കൂ, ഒരു മനുഷ്യൻ എന്തൊക്കെ ബ്രാൻഡ് അംബാസിഡറായി മാറുന്നു എന്നുള്ളതാണ് അല്ലേ. ഒരേ സമയം അല്ലേ എന്തൊക്കെ ബ്രാൻഡ് അംബാസിഡറുകളെ, പേടിഎമ്മിൻ്റെ അംബാസിഡറാണ് യു സി ആൻഡ് മിനിസ്ട്രി ഓഫ്. ഇവിടെ എന്താ, ഒരു റോഡ് ഗതാഗത ഉപരിതല വകുപ്പ് മന്ത്രിയൊന്നും നമുക്കില്ലേ നമ്മുടെ രാജ്യത്ത്? എല്ലാം ഒരൊറ്റയാൾ മാത്രമായി തീരുന്ന ഒരവസ്ഥ സംജാതമാകുന്നു. ഇത് മോഡേണൈസേഷൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഇന്നത്തെ ദിവസം മാതൃഭൂമിയിൽ മറ്റൊരു വാർത്ത കൂടിയുണ്ട്, ഞാനത് എടുക്കുന്നില്ല, സമയത്തിൻ്റെ ഒരു പരിമിതിയുണ്ട്. നമ്മളെല്ലാവരും ഡിവിയെ കേൾക്കാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അതിൽ വേറെ പരസ്യം കൂടി ഉള്ളത് ഗംഗാജലത്തിൽ, അല്ല ഗംഗാജലത്തിലല്ലെന്ന് തോന്നുന്നു, ബോംബെയിൽ ശിവജിയുടെ പ്രതിമ നിർമ്മിക്കാൻ ആവശ്യമായിട്ട് ഉള്ള ഒരു പൂജയിൽ നരേന്ദ്രമോദി മറ്റൊരു ബ്രാൻഡ് അംബാസിഡറും കൂടി ആവുന്നുണ്ട്. അത് ഇന്നത്തെ മാതൃഭൂമിയിലുണ്ട്. കെ പി കേശവമേനോൻ അങ്ങനെ പലതും എഴുതിയിട്ടുണ്ട്. 1923 മാർച്ച് 17 പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ എങ്ങനെയാണ് ഇനി ഈ ആൾക്കാരെ ഓർമ്മിപ്പിക്കുക എന്നൊരു വളരെ വലിയ പ്രധാനപ്പെട്ട പ്രശ്നം കൂടിയുണ്ട്. ദ ഓൺലി പോയിൻ്റ് ഈസ് ദാറ്റ് ഐ വാണ്ട് ടു ടെൽ യു, അതിനെന്താണ് വഴി എന്ന് ചോദിച്ചാൽ, ഐ റിപ്പീറ്റ്, വ്യക്തിപരമായി നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല സാധ്യത നിരന്തരം വിമർശിച്ചുകൊണ്ടും നിരന്തരം വിമർശനാത്മകമായ കണ്ണട വെച്ചുകൊണ്ടും വാർത്തകൾ വായിക്കുക എന്നുള്ളതാണ്, അരിച്ചു കളയുക എന്നുള്ളത്. ആറാമത്തെ ഒരു ഫിൽട്ടറിംഗ് നമുക്ക് കൊടുത്തേ വരത്തുള്ളൂ. ആറാമത്തെ ഫിൽട്ടറിംഗ് എന്ന് പറയുന്നത് ഈ വാർത്തയിൽ ഏതൊക്കെ ഞാൻ വായിക്കണം, പേജുകൾ ഏതൊക്കെ വായിക്കണം എന്നുള്ളതാണ്. ഇന്നത്തെ പത്രം ഞാൻ വളരെ ശ്രമപ്പെട്ട് അതിൻ്റെ കോളം വൈസ് വിട്ടെടുത്ത് നോക്കി, മാതൃഭൂമിയുടെ കോളം വൈസ് വിട്ടെടുത്ത് നോക്കിയപ്പോൾ അറിയാൻ കഴിഞ്ഞു 35% കണ്ടൻറ്റുകളും നമുക്ക് നോക്കാനേ പറ്റാത്ത കണ്ടൻറ്റുകളാണ്. 35% കണ്ടൻറ്റുകളും
ബാക്കിയുള്ള 28% കണ്ടൻറ്റുകൾ വാണിജ്യ സംഭവങ്ങളാണ്. നമുക്ക് ആവശ്യമില്ലാത്ത വാണിജ്യ കാര്യങ്ങൾ, അത് ആവശ്യമുള്ളവരുണ്ടാവാം. ഞാൻ വാണിജ്യ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ല. വാർത്തകളുടെ കാര്യത്തിൽ മാത്രം 35% 35% കോളം കമ്മ്യൂണൽ കോളംസാണ്. കമ്മ്യൂണൽ കോളംസാണ്, വാർത്തയിലാണ്, പരസ്യത്തിലല്ല. അതിലേറ്റവും രസകരമായ ഒരു പേജ് ഞാൻ നിങ്ങളോട് കാണിച്ചു. ആ പേജും കൂടെ കാണിച്ച് ഞാൻ തൽക്കാലം വിട വാങ്ങുകയാണ്. ആ പേജ് ഇതാണോ ഇതാണോ, ആ ഈ പേജാണ്. ഈ പേജ് സാധാരണ നമ്മൾ സാധാരണ തൊടാതെ പോകുന്നൊരു പേജാണ് അല്ലേ, വല്ലപ്പോഴും മാത്രം. നമ്മുടെ നാട്ടിലാരെങ്കിലും മരിച്ചാൽ മാത്രം തൊടുന്നൊരു പേജാണ്. ഈ പേജിൽ നിങ്ങൾ ഡോക്ടർ സുനിൽകുമാറിനെ കാണും, നിങ്ങൾ എം വി ഗോപാലിനെ കാണും, പിന്നെ നാരായണൻ നമ്പൂതിരിയെ കാണും അല്ലേ, നായരെ കാണും, ഈഴവരെ കാണും അല്ലേ. ചരമക്കോളങ്ങളിൽ നിന്ന് അപ്രത്യക്ഷമാവുന്ന ഏതെങ്കിലും ട്രൈബ്സിന്, ഏതെങ്കിലും സമൂഹത്തിൻ്റെ ഭാഗമായി ചേരാത്ത മാർജിനലൈസ്ഡ് സെക്ഷൻസിന് സ്ഥിരമായിട്ട് നിഷേധിക്കപ്പെട്ടിരിക്കുന്ന ഒരു പേജാണ്. അത് മനഃപൂർവ്വം നിഷേധിക്കപ്പെട്ട പേജല്ല. ഇങ്ങനൊരു പേജിൽ ഇങ്ങനൊരു പേജ് അവർക്ക് ആവശ്യമില്ല എന്നുള്ളതാണ് ഒരു കാര്യം. രണ്ട്, അതവരിലേക്ക് മാർക്കറ്റ്. രണ്ടാമത്തെ കാര്യം, ആ സ്പേസ് കല്യാണക്കോളത്തിലും ചരമക്കോളത്തിലും ഇനിയും സ്പേസ് കണ്ടെത്താത്ത വിഭാഗം നമ്മുടെ നാട്ടിലുണ്ട് എന്ന് പറയുമ്പോൾ ആ പത്രം നമ്മുടേതല്ല എന്ന് വിശ്വസിക്കാനേ സാധ്യതയുള്ളൂ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നന്ദി. നിഷ്പക്ഷമായ മാധ്യമ നിഷ്പക്ഷമായ മാധ്യമങ്ങൾ നിഷ്പക്ഷമായ മാധ്യമ പ്രവർത്തനം സാങ്കല്പികം മാത്രമാണെന്ന് മാധ്യമ പ്രവർത്തകർ തന്നെ പറയുന്നുണ്ട്. അതിലേറ്റവും നല്ലത് മാർഷൽ ലിക്മോനൊക്കെ പറഞ്ഞിരിക്കുന്നൊരു കാര്യമുണ്ട്, അത് പ്രതിഫലിപ്പിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അതിന് പക്ഷേ പ്രതിഫലിപ്പിക്കുമ്പോൾ സ്വന്തം താല്പര്യം കൂടെ പ്രതിഫലിക്കപ്പെടാതെ നിവൃത്തിയില്ല. നിഷ്പക്ഷത എന്നുള്ളത് ഇല്ലെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. There is nothing called the vacuum in social relations. There is nothing called the neutrality in society. Neutrality ഒന്നുമില്ല. എങ്ങനെയാണ് നിങ്ങൾക്ക് ന്യൂട്രലായി ഇരിക്കാൻ പറ്റുക? ന്യൂട്രലായി ഇരുന്നു കൊണ്ട് ആറ്റുകാൽ പൊങ്ക, അയ്യോ, ഞാനൊരു ഒരു പേജ് ഞാൻ കാണിക്കാതെ വിട്ടുപോയൊരു പേജുണ്ട്, ഐ എം സോറി. അതിലൊരു പേജ് ഇതായിരുന്നു. ഈ February 23 പ്രസിദ്ധീകരിച്ച ദേശാഭിമാനി പത്രവും ഞാൻ എടുത്തിരുന്നു. ദേശാഭിമാനി പത്രത്തിൻ്റെ തിരുവനന്തപുരം എഡീഷനിലും ആറ്റുകാൽ പൊങ്കാലയുടെ വാർത്ത 3 കോളമായിരുന്നു. പക്ഷേ എനിക്കതിൽ പരാതിയില്ല, കാര്യം ആറ്റുകാൽ പൊങ്കാലയുടെ വാർത്ത നാളെ യുക്തിവാദികളുടെ ഒരു പത്രമാണ് ഉണ്ടാക്കുന്നതെങ്കിലും ആറ്റുകാൽ പൊങ്കാലയുടെ വാർത്ത വാർത്തയാണ്. അതെങ്ങനെയാണ് വാർത്തയാവുന്നത് എന്നുള്ളത്, എങ്ങനെ ഇടണമെന്നുള്ളതാണ് കാര്യം. നമ്മൾ ചിലപ്പോൾ അതിനെ ഇടുന്നത് മുനിസിപ്പാലിറ്റിയുടെ ശുചീകരണ പ്രവർത്തനത്തിൻ്റെ പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടായിരിക്കും നമ്മളതിനെ വാർത്തയാക്കുന്നത്. അതെങ്ങനെ നിങ്ങൾക്ക് കൊടുക്കുന്നു. പക്ഷേ ദേശാഭിമാനിയിൽ വാർത്ത പ്രസിദ്ധീകരിച്ചതിലല്ല കുഴപ്പം, അതിൻ്റെ 7 പേജിൽ വന്നൊരു വാർത്തയുണ്ട്, അതാണ് എന്നെ ഞെട്ടിപ്പിച്ചത്. ആ 7 പേജിൽ വന്ന വാർത്ത എന്താണെന്നറിയാമോ? പ്രസിഡന്റിൻ്റെ നയപ്രഖ്യാപന പ്രസംഗമായിരുന്നു. ഇന്ത്യൻ പ്രസിഡന്റിൻ്റെ നയപ്രഖ്യാപന പ്രസംഗത്തെ 7 പേജിലേക്ക് മാറ്റുകയും ആറ്റുകാൽ പൊങ്കാലയുടെ വാർത്ത 1 പേജിലേക്ക് മാറ്റുകയും ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ ആധുനികതയുടെ തിരിച്ചുപോക്ക് ദേശാഭിമാനിയിൽ എത്ര ശക്തമായിരുന്നു എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കണം. അവിടെയാണ് സർ ഞാൻ പറഞ്ഞത് നിഷ്പക്ഷതയില്ല. അപ്പോൾ ആറ്റുകാൽ എന്ന് പറയുന്ന വാർത്ത ഞാൻ റിപ്പോർട്ട് ചെയ്യാൻ പോയാൽ അതിൽ നിഷ്പക്ഷത ഉണ്ടാവില്ല. നിഷ്പക്ഷത ഉണ്ടായാൽ ഞാൻ എങ്ങനെ ഇടണം? ആറ്റുകാൽ പൊങ്കാല ഇത്ര ആളുകൾ പങ്കെടുത്തു, ഗിന്നസ് ബുക്കിൽ ഇത്ര റെക്കോർഡ് നേടിയ പൊങ്കാലയാണ് എന്നൊക്കെ പറഞ്ഞുവേണമെങ്കിൽ എനിക്ക് നിഷ്പക്ഷമായി ഇടാം. പക്ഷേ അങ്ങനെ ഇട്ടാൽ പോലും അത് അപകടമാണ്. ദാറ്റ് ന്യൂസ് ഇറ്റ്സെൽഫ് ഈസ് എ പീസ് ഓഫ് അല്യൂർമെൻറ്റ്. പ്രലോഭനത്തിനുള്ള ഒരു സോഴ്സാണ് ആ വാർത്ത. ഞാൻ സ്വാഭാവികമായും പത്രാധിപരാണെങ്കിൽ ആ വാർത്ത അങ്ങനെയല്ല സമീപിക്കുക. പിറ്റേ ദിവസം സ്വാഭാവികമായും അവിടെ സംഭവിച്ചേക്കാവുന്ന മലിനീകരണത്തിൻ്റെ തോത് ഇത്രയാണെന്നായിരിക്കും പറയുക. മനുഷ്യാവകാശ ലംഘനങ്ങളുടെ കണക്കുകളും ചിലപ്പോൾ ഞാൻ പറഞ്ഞു വന്നു വരും. ഒരാൾക്കൂട്ടം വന്നുപോയി എന്നുള്ളതായിരിക്കും നമ്മുടെ മുൻപിലുള്ളത്. റൈറ്റ്, അത്രേ ഉണ്ടാവുള്ളൂ. റൈറ്റ്. എന്താണ് സർ? ബുദ്ധിമുട്ടാണ്. നമ്മൾ കുറേ കാലം പിണറായി വിജയൻ്റെ വീടിനെ കുറിച്ച് വ്യാമോഹിച്ചവരാണ് അല്ലേ? പിന്നീടാണ് വാർത്ത തെറ്റാണെന്ന് അറിഞ്ഞത്. ഇപ്പോഴും പിണറായി വിജയൻ ദുബായിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ പിണറായി വിജയൻ താമസിച്ചത് എമിറേറ്റ്സ് ഹോട്ടലിൻ്റെ വില തുക വാടകയുടെ വില പ്രൊജക്റ്റ് ചെയ്തതും തെറ്റിദ്ധരിപ്പിച്ചാണ്. സോ ദിസ് ഹാപ്പൻസ്. അത് എല്ലാ കാലത്തും സംഭവിക്കുന്നതാണ്. ഇതിൻ്റെ ഒരു പ്രശ്നം ഈ തോട്ടത്തിൽ തോട്ടം രാജശേഖരനാണെന്ന് തോന്നുന്നു. അത് ഒരു പത്രപ്രവർത്തനത്തെ കുറിച്ച് രസകരമായ 5 വിഭാഗങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ചില പത്രപ്രവർത്തകർ പ്രൊഫഷണലുകളാണ്, ചില പത്രപ്രവർത്തകർ IAS ബിനാമികളാണ്, ചില പത്രപ്രവർത്തകർ യെല്ലോ ജേർണലിസ്റ്റുകളാണ്, ബിസിനസ് താല്പര്യമുള്ളവരാണ്. ഇങ്ങനെയൊക്കെയുള്ള പത്രപ്രവർത്തകർ ഇതിനകത്തുണ്ട്. പത്രപ്രവർത്തകരുടെ എല്ലാ വാർത്തകളും സത്യസന്ധമാകാൻ നിവൃത്തിയൊന്നുമില്ല. ദാറ്റ്സ് ഇൻഹെറന്റ് ലിമിറ്റേഷൻ ആണ് അതൊക്കെ. എന്താ സാർ, കേട്ടില്ല, ഒന്നും കേട്ടില്ല.
തൃപ്തി ദേശായി ശബരിമല പോവാതിരിക്കണം എന്നല്ല ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം കേട്ടോ. ശബരിമല നമ്മൾ സ്വതന്ത്ര ലോകത്തിൻ്റെ ചർച്ചയുടെ ഭാഗമായിട്ട് വരുന്ന സമയത്ത് ലിംഗസമത്വത്തിൻ്റെ ഭാഗമായി തൃപ്തി ദേശായി വന്നതിൽ ഒരു അപാകതയുണ്ട് എന്ന് ഞാൻ ചൂണ്ടിക്കാണിച്ചതേ ഉള്ളൂ. അത് തിയററ്റിക്കലായ ഒരു പ്രശ്നമാണ്. കാരണം ലിംഗനീതിയുടെ പ്രശ്നമല്ല ഇവിടെയുള്ളത്, വിശ്വാസത്തിൻ്റെ പ്രശ്നമാണ്. വിശ്വാസത്തിൻ്റെ പ്രശ്നം ഒഴിവായാൽ സ്വാഭാവികമായും ലിംഗനീതിയുടെ പ്രശ്നം റദ്ദ് ചെയ്യപ്പെടും. ലിംഗ അനീതികളുടെ സോഴ്സ് എന്ന് പറയുന്നത് നിലവിലത്തെ കോണ്ടെക്സ്റ്റിൽ മതവിശ്വാസമാണ്. അപ്പോൾ മതവിശ്വാസത്തോട് സ്ത്രീകൾ പൊരുത്തപ്പെടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിലവിലുള്ള മതവിശ്വാസത്തെ നിലനിർത്തി മൂലകാരണത്തെ അല്ല നിങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നത് എന്നുള്ളതാണ് പ്രശ്നം. അതുകൊണ്ടാണ് നമ്മളുടെ ചിന്തയിൽ തൃപ്തി ദേശായി ഐക്യനാവാൻ പാടില്ല എന്ന് ഞാൻ പറയുന്നത്. തൃപ്തി ദേശായിയെ നമ്മൾ ചോദ്യം ചെയ്ത് വിടേണ്ട ആളാണ്. നിങ്ങൾ ചോദ്യം ചെയ്തിട്ടുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്. തൃപ്തി ദേശായിയെ ആ രീതിയിലാണ് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത്. അല്ല, തൃപ്തി ദേശായി ഷുഡ് നോട്ട് ബി അവർ ഐക്കൺ. കൊണ്ടുവരാൻ സംസാരിക്കാം, അതിനുള്ള എല്ലാ അവകാശങ്ങളും ഉണ്ട്, നമുക്ക് പോരടിക്കാം, താല്പര്യമുള്ളവർ പോക്കോട്ടെ, അതൊന്നും പ്രശ്നമല്ല. പക്ഷേ അടിസ്ഥാനമായി പോകുമ്പോൾ സ്ത്രീകൾ കൂടി വീണ്ടും വീണ്ടും പോകുമ്പോൾ അടുത്ത തലമുറ വീണ്ടും വീണ്ടും തിരിച്ചു നടക്കുകയാണ്. ദാറ്റ്സ് എ പ്രോബ്ലം. എന്ന് വെച്ചാൽ ആണുങ്ങൾക്ക് പോകാമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. ദാറ്റ്സ് ഡിഫറെന്റ്. എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല സാർ, ഞാൻ തൃപ്തി ദേശായി ശബരിമലയിൽ പോകണ്ട എന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അതൊക്കെ നമ്മൾ വായിച്ചെടുക്കുന്നതാണ്. ഞാൻ പറയാത്ത കാര്യമാണ് സാർ പറഞ്ഞത്. ഇപ്പം ക്ഷേത്രപ്രവേശന വിളംബരത്തിൻ്റെ കാര്യത്തിൽ, ക്ഷേത്രപ്രവേശന വിളംബരത്തിൻ്റെ കാര്യത്തിൽ ഒരു കോണ്ടെക്സ്റ്റിൽ തൊട്ട് മുന്നിലുള്ള സാമൂഹിക അനീതി എന്ന അർത്ഥത്തിൽ അതിനെ അവരത് കാണുന്നു. പക്ഷേ അടിസ്ഥാനമായി എന്താ സംഭവിച്ചത്? ക്ഷേത്രം തുറന്നു കൊടുത്തു, എല്ലാവരും ക്ഷേത്രത്തിനകത്തായി. ഇപ്പം എന്താ സംഭവിച്ചത്? ഇപ്പോൾ ക്ഷേത്രത്തിൽ നിന്ന് പുറത്തേക്ക് കടത്താൻ നമുക്ക് പറ്റുന്നില്ല സാർ. തുറന്നു കൊടുത്ത ക്ഷേത്രത്തിൻ്റെ വാതിലടയ്ക്കാൻ സാറിന് പറ്റുമോ? ഇറ്റ്സ് നോട്ട് പോസിബിൾ. ഇറ്റ്സ് നോട്ട് പോസിബിൾ. ദാറ്റ്സ് ലോങ് ടേം ഹിസ്റ്റോറിക്കലി ഇറ്റ് ഈസ് എ ഫോൾസ്. അത് ചരിത്രപരമായ വിട്ടിത്താണെന്നേ നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ ആ കോണ്ടെക്സ്റ്റ് അത് ശരിയാണെന്ന് തോന്നുന്നു. അവിടെയാണ് നമ്മുടെ പ്രശ്നം. അത് പക്ഷേ നിർവികാരമായി നിൽക്കലല്ല, നമ്മൾ അവിടെ വാദിക്കേണ്ടത് അതിനുവേണ്ടിയായിരുന്നില്ല. മറ്റൊരു അതുമാണ് സി ആർ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ശ്രീനാരായണ ഗുരുദേവനെ നമുക്കറിയാം, വാക്പടാനന്ദനെ നമ്മൾ മറന്നു പോകുന്നതിൻ്റെ കാരണം എന്താണ് എന്നുള്ള അതേ പോയിന്റ് തന്നെയാണ് ഇവിടെയുള്ളത്. വാക്പടാനന്ദൻ സിമ്പലാവാത്തതിൻ്റെ കാരണം അതാണ്. റൈറ്റ്, ഒരു ചോദ്യം കൂടി എനിക്കിവിടെ എഴുതി കിട്ടിയിട്ടുണ്ട്. റൈറ്റ് സാർ, താങ്കൾ നിരന്തരം സമൂഹത്തിൽ ഇടപെടുന്ന ആളെന്ന നിലയിൽ നമ്മുടെ ജനത എത്രത്തോളം ജനാധിപത്യവും മതേതരത്വം ഏറ്റുവാങ്ങാൻ പക്വത ആർജിച്ചിട്ടുണ്ട് എന്ന് സാറിൻ്റെ വീക്ഷണകോണിലൂടെ താല്പര്യമുണ്ട്. ഒരു വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് രണ്ട് ജീവിതങ്ങളാണ്, ചിലർക്ക് രണ്ടിൽ കൂടുതൽ ജീവിതങ്ങളുണ്ട് കേട്ടോ. ഒരു ഒരു ജീവിതം പബ്ലിക് സ്ഫിയറിൽ ഒരു ജീവിതം ഉണ്ടാകും. പൊതുവേദിയിൽ പൊതുസമൂഹത്തിൽ ഇന്നത് വേണമെന്ന് നമ്മൾ ചില പ്രിൻസിപ്പിൾസ് വയ്ക്കും. ആ പ്രിൻസിപ്പിൾസിൻ്റെ 180 degree ഓപ്പോസിറ്റ് ആയിരിക്കും നമ്മുടെ പ്രൈവറ്റ് ലൈഫിൽ നമ്മൾ എക്സിബിറ്റ് ചെയ്യുന്നത്. ഉദാഹരണം ജനാധിപത്യം തന്നെ, വളരെ സിമ്പിളായ കാര്യം ജനാധിപത്യം തന്നെ. ജനാധിപത്യത്തെക്കുറിച്ച് വളരെ കൃത്യമായി ജനാധിപത്യപരമായ ഒരു സർക്കാരിനെ, പ്രതിപക്ഷത്തെ അംഗീകരിക്കുന്ന ഒരാളെന്ന നിലയിൽ നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ പ്രതിപക്ഷ ശബ്ദത്തെ എത്രമാത്രം അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് മാത്രം ആലോചിച്ചാൽ മതി. അതിനോട് കാണിക്കുന്ന ഇൻടോളറൻസ് ആണ് പ്രശ്നം. അപ്പോൾ നമ്മൾ പ്രൈവറ്റ് ലൈഫ്, ഇതേ കാര്യം തന്നെ മതത്തിൻ്റെ കാര്യത്തിലുമുണ്ട്. പുരോഗമനവാദികളായ അത് പ്രത്യേകിച്ച് ഒരു പ്രത്യേക മതവിഭാഗത്തിന് ഇത് കൂടുതലുമാണ്. കാരണം പ്രത്യേക മതവിഭാഗം എന്ന് പറയാൻ കാരണം വളരെ കൃത്യമായി അവർ ജനാധിപത്യ പ്രശ്നം പറയും, മനുഷ്യാവകാശ പ്രശ്നം പറയും, മതേതരത്വത്തെക്കുറിച്ച് അവർ വാചാലരാകും. പക്ഷെ സ്വന്തം മതത്തിൻ്റെയും സ്വന്തം ജീവിതത്തിൻ്റെ ആചാരത്തിൻ്റെയും കാര്യത്തിൽ വരുന്ന സമയത്ത് ദേ വിൽ ബിക്കം സൈലന്റ്. അത് നമുക്ക് എപ്പോഴും രണ്ട് ലൈഫ് ഉണ്ട്. ദേ ആർ നോട്ട് മെച്യൂർഡ് ഇൻ എ ഫസ്റ്റ് സെച്ച്. What is the difference between mind and consciousness? What is the result, right? War. I don't think there is a war between mind and consciousness because there is nothing called a mind. There is only brain exists as my knowledge. Manasa ennu parayunnathu, it's a fiction and brain is the reality. Consciousness, yes, consciousness is a reality. Consciousness is a reality, it's a feeling processed by the brain and it's not a function of brain, mind. If I say you are, see what problem? Yes, exactly. There is nothing called mind as such. If there is no mind, how can a consciousness make a war with the mind which is not existing? ഇല്ലാത്ത മൈൻഡുമായി, നമ്മൾ ആത്മാവുമായിട്ട് എങ്ങനെയാണ് ശരീരം യുദ്ധം ചെയ്യുന്നതെന്നാണ് നമ്മളെല്ലാം ഈ ഹൈന്ദവ ധർമ്മം നമ്മളെ ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അല്ല, എക്സാക്ട്ലി. ദെൻ ഹൗ ഡു യു ഡിഫൈൻ മൈൻഡ് സർ? ഹൗ ഡു യു ഡിഫൈൻ മൈൻഡ് സർ? Right, okay. Thank you.
ദാറ്റ്സ് ഫൈൻ. എനിക്ക് തോന്നുന്നു ഈ നാഷണൽ ഡെയിലി അതിനൊരു കൃത്യമായ ഉത്തരം നാഷണൽ ഡെയിലി തരും. ഇപ്പോൾ ഇഫ് യു ഫോളോ ഹിന്ദു കുറച്ചുകൂടി നിങ്ങൾക്ക് അതിനുള്ള ധാരണ കിട്ടുന്ന അവിടെയാണ്. എന്തുകൊണ്ടാണ് ഉമ്മൻചാണ്ടി കരുണാകരൻ ഇഷ്യൂ ഹിന്ദുവിൻ്റെ പത്രത്തിൽ അധികമായിട്ട് പ്രൊമിനൻസ് കിട്ടാതെ പോകുന്നത്? ഉണ്ടെങ്കിൽ തന്നെ കോളം ന്യൂസുകളായി തീരുന്നത് എന്തുകൊണ്ടാണ് എന്നൊരു ചോദ്യമുണ്ട്. സോ അത് നമ്മുടെ റീജിയണൽ, പക്ഷേ വേറെ കാര്യം കേട്ടോ, ഇതില്ലാന്ന് പറയരുത്. തമിഴ്നാട്ടിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഇതിനേക്കാൾ വലിയ വാറാണ് തമിഴ്നാട്ടിൽ നടക്കുന്നത്. തമിഴ്നാട്ടിൽ ഇല്ലാത്ത പ്രശ്നത്തിന് പുറത്താണ് സൺ ടി വി ജയ ടി വി യുദ്ധം നടക്കുന്നത്. കേരളത്തിൽ അത് സംഭവിച്ചിട്ടില്ല. ഏതെങ്കിലും ഒരു പ്രത്യേക രാഷ്ട്രീയ നേതാവിന് സ്വന്തമായിട്ട് ചാനൽ ഉണ്ടാക്കാൻ പറ്റുന്ന സാമ്പത്തികാവസ്ഥ കേരളത്തിൽ നടക്കില്ല എന്നുള്ളത് ഇന്ത്യ വിഷയം തെളിയിച്ചതാണ്. അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ഇവിടെ യുദ്ധം നടന്നേനെ സ്വാഭാവികമായിട്ടും. പക്ഷേ ചാനലുകൾ തമ്മിലുള്ള യുദ്ധം പോലും നടക്കുന്നുണ്ട്. പത്രങ്ങളും റീജിയണൽ ന്യൂസ് പേപ്പേഴ്സിൻ്റെ കാര്യത്തിൽ താങ്കൾ പറഞ്ഞത് ശരിയാണ്. പക്ഷേ നാഷണൽ ന്യൂസ് പേപ്പേഴ്സിൻ്റെ കാര്യത്തിൽ ഞാൻ അങ്ങനെ തോന്നുന്നില്ല. ആ റീജിയണൽ ന്യൂസ് പേപ്പറിൻ്റെ ഒരു ക്യാച്ച്മെൻറ് ഏരിയ ഉണ്ട് സാർ. ആ ക്യാച്ച്മെൻറ് ഏരിയ നമ്മളൊക്കെ തന്നെയാണ്. ആ ക്യാച്ച്മെൻറ് ഏരിയ നമ്മളായത് കൊണ്ടാണ് സംഭവിക്കുന്നത്. തൃപ്തി ദേശായിയുടെ കാര്യത്തിൽ ഞാനെടുത്ത് ഒരു ക്രിട്ടിക്കായിട്ട് മാത്രം, ഒരു ക്രിറ്റിസിസായിട്ട് മാത്രം എടുത്താൽ മതി. റൈറ്റ്.